വെളിപാട് പുസ്തകം 12:11 ആറാം തിരുവചനം നമുക്ക് ഏറ്റുചൊല്ലാം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ, തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ ഏറ്റുചൊല്ലാം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ, തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ, മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള, ആകാശമടയ്ക്കാനുള്ള അധികാരം, അധികാരം അവർക്കുണ്ട്, അവർക്കുണ്ട്. വിശ്വാസത്തോടെ ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ, പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ, മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള, ആകാശമടയ്ക്കാനുള്ള അധികാരം, അധികാരം അവർക്കുണ്ട്, അവർക്കുണ്ട്. വെളിപാട് പുസ്തകം 11:6 ആറാം തിരുവചനം വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ, പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ, മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള, ആകാശമടയ്ക്കാനുള്ള അധികാരം, അധികാരം അവർക്കുണ്ട്, അവർക്കുണ്ട്. ഒരിക്കൽ കൂടി ഏറ്റുചൊല്ലാം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ, പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ, മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള അധികാരം, ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്, അവർക്കുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ദേശത്തെയും ഇന്നത്തെ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും എല്ലാ പിതാക്കന്മാരെയും കർദ്ദിനാൾമാരെ മെത്രാന്മാരെ വൈദികരെ കുടുംബങ്ങളെ സന്യസ്തരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, അബ്രഹാമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചേ. ആമേൻ. ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ചൊത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ഈ രാത്രിയിലെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം സമർപ്പിച്ച് നമ്മുടെ കാലാവസ്ഥയെ സമർപ്പിച്ച് ഉച്ചത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശാന്തമായിട്ടിരുന്നേ. നമ്മുടെ കൺവെൻഷന്റെ മൂന്നാമത്തെ രാത്രിയെ കർത്താവിന്റെ കരുണയ്ക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാം. നിങ്ങൾക്ക് സന്തോഷമാണോ? ആണോ? അതെ. നമ്മൾ ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചത് 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനമാണ്. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? 56-ാം സങ്കീർത്തനം 8-ാം വചനം എന്താണ്? അവൻ നമ്മുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിച്ച അനേകം മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് ഇടപെട്ടതിനെ പറ്റി നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ബൈബിളിൽ നിന്ന് ഏതാണ്ട് 3 കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു. അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ അതിൻ്റെ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും എന്നതിൻ്റെ അടിസ്ഥാനമായ ചില ചിന്തകളിലേക്ക് ഈ രാത്രിയിൽ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. ബൈബിളുണ്ടോ? വേഗത്തെ മത്തായി 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും.
അപ്പൊ നമുക്ക് ഈ വചനം ഏറ്റു പറയാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നല്ല വെട്ടിമുഴക്കം പോലെ, വെട്ടിയൊച്ച പോലെ ഉച്ചത്തിൽ നിങ്ങൾ പറയണം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. കുറച്ചുകൂടെ ശബ്ദമുയർത്തി പറയാമോ? അവൾ ഒരു പുത്രനെ പ്രസവിക്കും. കുറച്ചുകൂടി ശക്തിയോടെ പറയാമോ? അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഒരിക്കൽ കൂടി ഏറ്റു പറയാം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. മുദ്രാവാക്യം വിളിക്കുന്ന പോലെ പറഞ്ഞേ, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിന്റെ ദൂതൻ ജോസഫിനോട് സംസാരിക്കുകയാണ്. ജോസഫ് തന്റെ ഇടപെടൽ കൂടാതെ തന്റെ ഭാര്യ ഗർഭിണിയായി എന്നറിയുമ്പോൾ, പുരുഷ സംബന്ധം കൂടാതെ മറിയം ഗർഭിണിയായി എന്നറിയുമ്പോൾ, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായത് കൊണ്ട് രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു. ജോസഫിന് പ്രത്യക്ഷപ്പെട്ട കർത്താവിന്റെ ദൂതൻ ജോസഫിനോട് പറയുകയാണ്, ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ആരിൽ നിന്നാണ്? പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൾ പ്രസവിക്കുന്ന പുത്രന് നീ എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. എന്തെന്നാൽ യേശു എന്ന് പേരിടണം. അതിന്റെ കാരണമാണ് പറയുന്നത്, യേശു എന്ന് പേരിടണം. യേശു എന്ന പേരിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. യേശു എന്ന പേരിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു, അല്ലെങ്കിൽ രക്ഷകൻ എന്നാണ്. ദൈവം രക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അതിന്റെ വിശദീകരണമായിട്ട് പറയുന്നത്, എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്? എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് നീ അവൻ എന്ത് പേരിടണം? യേശു എന്ന പേരിടണം. അപ്പൊ യേശു എന്ന പേരിടാനുള്ള ന്യായമായി സ്വർഗം അവതരിപ്പിക്കുന്നത് എന്താണ്? യേശു എന്ന പേരിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പറയാമോ? ഈ ഭാഗത്തുള്ളവർ പറയാമോ? ഒന്നുകൂടെ ഞാൻ പറയാം. ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ യേശു എന്ന് പേരിട്ടതിന്റെ കാരണം എന്താണ്? യേശു തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് കൊണ്ടാണ് യേശുവിന് യേശു എന്ന പേരിട്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശുവിന് യേശു എന്ന പേരിട്ടതിന്റെ കാരണം, യേശുവിന് മറ്റെന്തെങ്കിലും പേരിടാമായിരുന്നില്ലേ? യേശുവിന് വേറെ എന്തെങ്കിലും പേരിടാമായിരുന്നു. വേറെ ഒരു പേരും ഇടാതെ ദൈവപിതാവ് തന്റെ പുത്രന്, മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ ഏകജാതന് ദൈവപിതാവ് മാലാഖ വഴി ഒരു പേര് കൊടുത്തു വിടുകയാണ്. എന്നിട്ട് പേര് പറയാണ്, ഈ പേരാണ് എന്റെ കുഞ്ഞിനിടേണ്ടത്, ആ പേര് യേശു എന്നാണ്. അപ്പോ ജോസഫ് നീ സംശയിക്കണ്ട, യേശു എന്ന പേരിടുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് കാരണം? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്റെ ജനത്തെ, തന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി വചനം ഏറ്റു പറഞ്ഞ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പറഞ്ഞേ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ, അവൾ ഒരു പുത്രനെ പ്രസവിക്കും.
നീ അവന് യേശുവെന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ചെതി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. തിമോത്തിയോസിന് പൗലോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനം, ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന് തിമോത്തി ഒന്നാം അധ്യായം 12 മുതൽ, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിന്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശു ക്രിസ്തു, ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ ശിക്ഷിക്കാനല്ല, പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്താണ്? പാപികളെ നരത്തിലിടാനാണോ? പാപികളെ പീഡിപ്പിക്കാനാണോ? യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹാലേലുയാ. ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്റെ പാപിയായി എന്നെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസിക്കാൻ കൊള്ളാവുന്നതും തികച്ചും സ്വീകാര്യവുമായ ഒരു പ്രസ്താവനയാണ് പൗലോസ് പറയുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിന്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. എന്നൊക്കെ പറഞ്ഞേ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റബോധങ്ങളിലോ നിരാശയിലോ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും തെറ്റുകളെ കുറിച്ചുള്ള മനോഭാരത്തിലോ നീറി കഴിയുന്ന ആരെങ്കിലും ഈ രാത്രിയിൽ ഈ വചന കൂടാരത്തിൽ നിന്ന് കേൾക്കുന്ന ഈ ശബ്ദം, ഈ ശബ്ദപരിധിക്കകത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ ദേശവാസികളോട് ദൈവത്തിന്റെ വചനം കേൾക്കാൻ എത്തിയ മക്കളോട് മാത്രമല്ല, ഈ വചനം കേൾക്കുന്ന സകലരോടും ഈ രാത്രിയിൽ സ്വർഗം പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. പറഞ്ഞേ ഹാലേലുയാ. പാപികളെ ശിക്ഷിക്കാനല്ല, മറിച്ച് പാപികളെ രക്ഷിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത്, മത്തായി 1:21 വായിച്ചത്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ചെതി പറഞ്ഞേ ഹാലേലുയാ. അതിനെന്തോന്ന് പറഞ്ഞേ ഹാലേലുയാ. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷത്തില് കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഈശോ ചെല്ലുന്നിടത്തെല്ലാം പാപികളും ചെല്ലുമായിരുന്നു.
ഞാനൊരു സംഭവം വായിക്കുകയാണ് ബൈബിളിൽ നിന്ന്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വായിക്കുക, ഇല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ച് കേൾക്ക്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. മത്തായി യേശുവിനെയാണോ കണ്ടത്? യേശു മത്തായിയാണോ കണ്ടത്? യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. ചോദ്യം, മത്തായി യേശുവിനെയാണോ കണ്ടത്? യേശു മത്തായിയാണോ കണ്ടത്? യേശു മത്തായിയാണ് കണ്ടത് അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവാണ് മുൻകൈയെടുത്തത്. കർത്താവാണ് മത്തായിയെ രക്ഷിക്കാൻ മത്തായിയുടമേൽ സ്നേഹപൂർവമായ ഒരു നോട്ടം അയക്കുന്നത്. അപ്പോ ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന പാപിയായ മത്തായിയെ യേശു കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തിൽ, ഇനി മത്തായിയോട് പറയുകയാണ്, മത്തായി നീ എന്നെ അനുഗമിക്കുക, നീ എന്റെ പുറകെ വരിക. ഇത് കേട്ടിട്ട് മത്തായി വേറെ ഒന്നും ആലോചിച്ചില്ല, കടപൂട്ടിയില്ല, കടപൂട്ടി താക്കോരനാളെ ഏൽപ്പിച്ചില്ല. അവിടെ അപ്പൊ തന്നെ എഴുന്നേറ്റ് വേറൊന്നും ആലോചിക്കാതെ യേശുവിന്റെ പുറകെ പോയി. യേശുവിന്റെ പുറകെ നടന്നപ്പോ മത്തായി യേശുവിനോട് പറഞ്ഞു, ഈശോ ഇന്നിപ്പോ ഉച്ചക്ക് എന്റെ വീട്ടിൽ ഇന്ന് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഈശോ മത്തായിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് അനേകം ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിന്റെ കൂടെ ഭക്ഷണത്തിനിരുന്നു. ശ്രദ്ധിക്കാം, അനേകം ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിന്റെ കൂടെ ഭക്ഷണത്തിനിരുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാപികൾക്ക് യേശുവിന്റെ അടുത്ത് വരാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പാപികൾക്ക് യേശുവിന്റെ അടുത്തേക്ക് വരാൻ യാതൊരു ശങ്കയില്ല, ഒരാശങ്കയില്ലാതെ, ഒരു പേടിയില്ലാതെ പാപികൾ യേശുവിന്റെ അടുത്തേക്ക് വന്നു. കാരണം പാപികളായ ആ പാവപ്പെട്ട മനുഷ്യർക്ക് അറിയാമായിരുന്നു, യേശുവിന്റെ അടുത്തേക്ക് ചെന്നാല് പാപത്തിൽ നിന്ന് ഞങ്ങളെ യേശു രക്ഷിക്കും. യേശുവിന്റെ അടുത്ത് ചെന്നാൽ ഈ വ്യക്തതയുണ്ടായിരുന്നത് കൊണ്ട് ആ മനുഷ്യർ യേശുവിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു തേനീച്ചക്കൂട്ടിന്റെ ചുറ്റും തേനീച്ചകൾ പറക്കുന്നത് പോലെ, തേനിന് ചുറ്റും തേനീച്ചകൾ പറക്കുന്നത് പോലെ ഈ പാപികളായ മനുഷ്യർ മുഴുവൻ യേശുവിന്റെ അടുത്തേക്ക് തിങ്ങി തിരിക്കി തിക്കി തിരക്കി ചെന്ന് യേശുവിന്റെ കൂടെ നടന്നു, യേശുവിന്റെ കൂടെ ഭക്ഷണത്തിലിരുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ നിങ്ങൾ ഗ്രഹിക്കേണ്ടത്, കർത്താവ് അതിലൊരൊറ്റ പാപിയോട് പോലും നീ അങ്ങനെ ചെയ്തില്ലേ, നീ മോഷ്ടിച്ചില്ലേ, നീ വ്യഭിചാരം ചെയ്തില്ലേ, നീ കൊലപാതകം ചെയ്തില്ലേ, എന്തിനാണാ നീ കള്ളത്തരം കാണിച്ചത്, എന്തിനാണ് നീ വീടി വലിച്ചത്, എന്തിനാണ് നീ കുടിച്ചത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ യേശു അവരിലേക്കെല്ലാം യേശുവിന്റെ സ്നേഹം ഒഴുക്കി കൊടുത്തു. ആ സ്നേഹം ഒഴുകി കിട്ടിയപ്പോ അവരെല്ലാം അവരുടെ പാപ ജീവിതം ഉപേക്ഷിച്ചു. പറഞ്ഞേ ഹാലേലൂയാ. ഇതാണ് യേശുവിന്റെ പ്രത്യേകത. അതായത് യേശുവിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി സ്നേഹത്തോടെ ചെന്നാൽ യേശുവാണ് പാപം എടുത്തു മാറ്റുന്നത്, ആ വ്യക്തിയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പാപത്തിന്റെ അടിമയാണെങ്കിൽ, ഏതെങ്കിലും പാപ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കൂട്ടിക്കെട്ടപ്പെട്ട് ചങ്ങലപ്പൂട്ടിട്ട് കെട്ടിക്കിടപ്പെട്ടൊരവസ്ഥയിലാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് സുവിശേഷം. നിങ്ങൾ യേശുവിന്റെ അടുത്തേക്ക് വരിക. യേശുവിന്റെ അടുത്തേക്ക് വരികയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുക. പൗലോസ്ലീഹ പറഞ്ഞത് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പൗലോസ്ലീഹ പറയുന്നത്, ഒരിക്കൽ ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. ഇനി ശ്രദ്ധിക്കണം, അടുത്ത വാക്യം, കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കരകവിഞ്ഞൊഴുകി. ശ്രദ്ധിക്കാമോ? യേശുക്രിസ്തു സാവൂളിനെ പൗലോസാക്കി മാറ്റിയപ്പോൾ യേശുക്രിസ്തുവിന്റെ കരുണ
സാവൂളിനെ തേടിയെത്തിയപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് സാവൂളിന് മനസ്സിലായപ്പോ അവൻ മാമോദീസ സ്വീകരിച്ച് പൗലോസായി മാറിയപ്പോൾ ആ പൗലോസായി മാറിയ സാവൂള് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ സ്നേഹിച്ചപ്പോൾ പൗലോസിലേക്ക് ദൈവത്തിന്റെ കൃപ കരകവിഞ്ഞൊഴുകി. അപ്പൊ എന്ത് ചെയ്തു? പൗലോസിലുള്ള എല്ലാ പാപവും ഇല്ലാതായി. നുച്ചതി പറഞ്ഞേ ഹാലലുയാ, അതിനെ തുറന്ന് ഹാലലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കള്, നിങ്ങൾ ഏതെങ്കിലും തിന്മയുടെ കെട്ടിലാണെങ്കിൽ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ ഈ പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉദാത്തവും ഉത്തമവുമായ സുവിശേഷത്തിന്റെ ഒരു വഴിയുണ്ട്. നിങ്ങൾ യേശുവിലേക്ക് വന്നിട്ട് യേശുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങൾ 50 പൈസ പോലും സ്തോത്ര കാഴ്ച ഇട്ടില്ലെങ്കിലും, നിങ്ങൾ ഒരു പള്ളിയും പണിഞ്ഞു കൊടുത്തില്ലെങ്കിലും, നിങ്ങൾ ഒരു കുരിശടി പണിയാൻ കാശ് കൊടുത്തില്ലെങ്കിലും, നിങ്ങൾ ദശാംശം കൊടുത്തില്ലെങ്കിലും, നിങ്ങൾ ഒരു മല കയറിയില്ലെങ്കിലും, നിങ്ങൾ മുട്ടയിലഴഞ്ഞില്ലെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റക്കാരി ചെയ്താൽ മതി. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്താൽ നിങ്ങൾ വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ചങ്ങല ഈ രാത്രിയിൽ പൊട്ടിത്തോളും. ചൊത്തി പറഞ്ഞേ ഹാലലുയാ. പ്രിയപ്പെട്ട മക്കളെ, എന്താണ് പൗലോസിലേക്ക് കൃപ കനകമിഞ്ഞൊഴുകാനിടയായത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും സ്നേഹവും. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു, യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു. പാപത്തിന്റെ കെട്ടഴിയാൻ എന്താ വഴി? പാപം ചെയ്താൽ ഉണ്ടാവുന്ന ശിക്ഷകൾ ഓർത്ത് ഭയപ്പെട്ടാൽ പാപത്തിന്റെ കെട്ടഴിയില്ല. പാപത്തിന്റെ ബന്ധനം, പാപം ചെയ്താൽ ഇനി എന്തെല്ലാം വലിയ കൊടാലി എന്റെ തലയിൽ വന്ന് വീഴുമെന്ന് ആകുലപ്പെട്ടിരുന്നാലൊന്നും പാപത്തിന്റെ കെട്ടഴിയില്ല. പാപത്തിന്റെ കെട്ടഴിയണമെങ്കിൽ കൃപ പ്രവർത്തിക്കണം. കൃപ പ്രവർത്തിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം, യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. 4 പേരെ കൊന്ന 150-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാത്യു ആൽബിൻ എന്ന ഇറച്ചി ആൽബിൻ എന്ന ഓമന പേരുണ്ടായിരുന്ന കൊടും കുറ്റവാളിയെ, കൊലപാതകയെ ഒരു നാട് മുഴുവൻ ഓടിച്ചിട്ട് പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ഓടിച്ചിട്ട് പിടിച്ച് കുതികാല് വെട്ടി തളർത്തി കിടത്തി ഒടുവിൽ ജയിലിൽ അടച്ച ഒരു കുറ്റവാളിയെ ജയിലിൽ വെച്ച് സ്വന്തം പാപത്തിന്റെ പാതകവും ഗൗരവവും തിരിച്ചറിഞ്ഞ് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ജയിലിൽ വെച്ച് ബഹുമാനപ്പെട്ട ധീരജച്ചന്റെ അടുത്ത് കുംഭസാരക്കൂട്ടിൽ പാപം മുഴുവൻ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോ, യേശുക്രിസ്തുവിനെ സ്നേഹിച്ചപ്പോ ഇറച്ചി ആൽബിൻ ഇന്ന് 100 കണക്കിന് മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ബ്രദർ മാത്യു ആൽബിനായി മാറിയത് കൃപ വന്നപ്പോഴാണ്, കൃപ പ്രവർത്തിച്ചപ്പോഴാണ്. ചെത്തി പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ. ഞാന് തിരുവനന്തപുരത്ത് 4-5 മാറിവാനസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജീസസ് യൂത്തിന്റെ ധ്യാനം കോളേജിന്റെ ചാപ്പലിൽ നടക്കുകയായിരുന്നു. അപ്പൊ ആ ചാപ്പലിൽ ധ്യാനം നടക്കുമ്പോൾ ധ്യാനിപ്പിക്കുന്നത് വേറൊരു ടീമാണ്. അപ്പൊ ഞാൻ ഈ ധ്യാനം കാണാൻ വേണ്ടി ധ്യാനത്തിൽ സംബന്ധിക്കുന്ന കുട്ടികളുടെ കൂടെ ഞാനും ഏറ്റവും പുറകിൽ പോയിരുന്നു. അപ്പോ ജീസസ് യൂത്തിലെ വോളണ്ടിയേഴ്സ് എല്ലാം വന്ന് ക്ലാസ് എടുത്ത് കുറച്ചുനേരം കഴിഞ്ഞപ്പോ കീബോർഡിന്റെ അടുത്ത് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ എടുത്തിട്ട് അവന്റെ സാക്ഷ്യം പറയാൻ തുടങ്ങി. അവനവന്റെ പേര് പറഞ്ഞു, ലൂയി എന്നാണ് അവന്റെ പേര്. ലൂയി സാക്ഷ്യം പറയാൻ തുടങ്ങി. നിങ്ങളെ പോലെ ഈ ഒരു ലത്തീൻ രൂപതയിലെ ഒരു ദേവാലയത്തിൽ ജനിച്ചു വളർന്ന ലൂയി അവന്റെ ചെറുപ്പകാലത്ത് അവൻ ദേവാലയത്തിൽ പോകുമായിരുന്നില്ല. ദേവാലയത്തിൽ പോയാലും പള്ളിയുടെ മുറ്റമെല്ലാം നിന്നിട്ട് അവൻ തിരിച്ചു പോകും. അവൻ പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മുട്ടുകുത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് അവൻ നല്ല പാട്ടുകാരനായിരുന്നതുകൊണ്ടും സംഗീതം അറിയാമായിരുന്നതുകൊണ്ടും തിരുവനന്തപുരത്തെ ഡാൻസ് ബാറുകളിലും നിശാക്ലബുകളിലും പാർട്ടികളിലും ഒക്കെ പാട്ട് പാടാൻ പോകുമായിരുന്നു, ബാറുകളിൽ പാടാൻ പോകുമായിരുന്നു. അങ്ങനെ പാപത്തിന്റെ സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയുള്ള നിശാക്ലബുകളിൽ പാട്ട് പാടാൻ പോയി. പതുക്കെ പതുക്കെ ലൂയി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി, കുത്തഴിഞ്ഞൊരു ജീവിതത്തിന്റെ ഉടമയായി. ജീവിതം മുഴുവൻ നശിച്ചു, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വന്നു. വീട്ടുകാർക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും പേടി സ്വപ്നമായിട്ട് മാറി. ഒടുവിൽ മാനസിക രോഗിയായി തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഉളമ്പാറയിലെ മാനസിക രോഗാശുപത്രിയിൽ നിയന്ത്രണം വിട്ട്
പ്രകോപിതനായി അക്രമാസക്തനായി മാറിയ ലൂയിയെ ചങ്ങല കൊണ്ട് പൊട്ടി ഒരു സെല്ലിനകത്ത് അടച്ചിട്ടു. ദിവസങ്ങളും മാസങ്ങളും പെരുക്കട മാനസിക ഒരാശുപത്രിയിൽ കൂട്ടിയിടപ്പെട്ട് അവിടെ കിടന്ന ആ കാലഘട്ടങ്ങളിൽ എപ്പോഴോ മനസ്സിന്റെ സമനില വീണ്ടു കിട്ടിയപ്പോ ഇങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോ ആര് രക്ഷപ്പെടുത്തും എന്നാകുലപ്പെട്ടപ്പോ ചെറുപ്പകാലത്തെന്നോ എവിടെ വെച്ചോ ആരോ പറഞ്ഞ ഒരു വാക്ക് ലോകത്ത് രക്ഷിക്കാൻ സകല ജാതി മതസ്ഥർക്കും വേണ്ടി വെളിപ്പെട്ട ഒരു നാമം, രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന് കീഴ് ഭൂമിക്ക് മീതെ പറയപ്പെട്ട ഏക നാമം, യേശുവിന്റെ നാമം. ആ നാമം അവന്റെ കാതുകളിലെത്തി. പണ്ടങ്ങോ ആരോ പറഞ്ഞ, ആരോ ഉപദേശിച്ച, ആരോ പറഞ്ഞുകൊടുത്ത ആ കാര്യങ്ങളിൽ യേശു എന്നൊരു വാക്ക് അവന്റെ കാതിൽ കിടപ്പുണ്ട്, അവന്റെ ചങ്കി കിടപ്പുണ്ട്. അവനിങ്ങനെ ആ ഉളമ്പാറയിലെ ആ സെല്ലിലെ അവനെ പൂട്ടിയിട്ട സെല്ലിലെ തണുത്ത തറയിൽ അവൻ ജീവിതത്തിൽ ആദ്യമായി മുട്ടുമേൽ നിന്നു. എന്നിട്ട് ഇങ്ങനെ രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് പാതിരാത്രിയിലാണ്, രാത്രി 2 മണിക്കോ 3 മണിക്കോ സകലരും ബോധം കെട്ടുറങ്ങുന്ന ആ രാത്രിയിൽ അവനെ കൈ ഉയർത്തിയിട്ട് അവൻ ഉത്തരത്തിൽ വിളിച്ചു, ഈശോ, ഉത്തരത്തിൽ വിളിച്ചു, ഈശോ, ഈശോ. അങ്ങനെ ഒരാൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പൂട്ടിയിട്ട സെല്ലിൽ നിന്നും ഈ മനസ്സിലെ താളം തെറ്റിയ രോഗാവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ, എന്നെ രക്ഷിച്ചാൽ ലൂയി എന്റെ ശിഷ്ടകാലം എന്റെ ജീവിതത്തിന്റെ ബാക്കി ഭാഗം നിനക്ക് വേണ്ടി ജീവിച്ചോളൂ. തിരുവനന്തപുരം പേർക്ക് മാനസിക ആശുപത്രിയിലെ അവനെ പൂട്ടിയിട്ട തണുത്ത തണയിൽ മുട്ടേ നിന്നിട്ട് ലൂയി എന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കൈ വിരിച്ച് വിടിച്ച് കരഞ്ഞു, ഈശോ. അങ്ങനെ ഒരാൾ ഈ ആകാശത്തിന്റെ അനധി വിദൂരതകളിൽ എവിടെയെങ്കിലും നിന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈശോ എന്നെ രക്ഷിച്ചാൽ മനസ്സിന്റെ താളം തെറ്റിയ മാനസിക രോഗത്തിന്റെ അടിമത്തത്തിലായി പോയ ചങ്ങല പൂട്ടപ്പെട്ട എന്നെ രക്ഷിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രിയിൽ സ്വർഗം തുറക്കപ്പെട്ടു. തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് സർവശക്തനും നിത്യനുമായ ദൈവത്തിന്റെ ഏകജാതന്റെ കുരിശിലാണി അടിക്കപ്പെട്ട കരം പേരൂർക്കട ഊളമ്പാറയിലെ മാനസിക രോഗാശുപത്രിയുടെ ആ തണുത്ത തറയിലേക്ക് ഇറങ്ങി വന്ന് ലൂയിയെ തൊട്ടു. ലൂയി ലൂയി സുഖപ്പെട്ടു. കർത്താവിന് വേണ്ടി പാടി പ്രാർത്ഥിച്ച് ജീവിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, തെറ്റായ ജീവിതത്തിൽ നിന്ന്, ദാമ്പത്യ അവിശ്വസ്തതയിൽ നിന്ന്, സ്വയംഭോഗത്തിൽ നിന്ന്, സ്വർഗഭോഗത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, മോഷണത്തിൽ നിന്ന്, കവർച്ചയിൽ നിന്ന്, കോപത്തിൽ നിന്ന്, കൊലപാതകത്തിൽ നിന്ന് ആ രക്ഷിക്കും. രക്ഷിക്കാൻ ഒറ്റ നാമമേ ഉള്ളൂ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ. അവന്റെ പേര് യേശു എന്നാണ്. യേശു ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ പാപത്തിലാണെങ്കിൽ, കുറവുണ്ടെങ്കിൽ ആര് ഭയപ്പെടണ്ട, നിങ്ങളെ രക്ഷിക്കാനാണ് യേശു മനുഷ്യനായി അവതരിച്ചത്. എന്നെയും നിന്നെയും പാപത്തിന്റെ ചങ്ങലക്കെട്ടിൽ നിന്ന് രക്ഷിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. പൗലോസ്ലീഹ പറയാണ്, ഇത് വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. വേഗം എഴുന്നേറ്റേ, വേഗം എഴുന്നേറ്റേ. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന സ്വീകാര്യവും തികച്ചും സ്വീകാര്യവും വിശ്വാസയോഗ്യവുമാണ്. വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പൗലോസ്ലീഹ പറയാണ്, കാരണം പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം അവന്റെ കൃപ സമൃദ്ധമായി എന്നിലേക്ക് കരകവിഞ്ഞ് ഒഴുകി. ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുവിന്റെ നാമം അല്ലാതെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ
യേശുവിന്റെ നാമോതാണ് മത്തായി 1:21. നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം കണ്ണുകളടച്ച് ജീവിതത്തിൽ നമുക്ക് തെറ്റുവരുന്ന മേഖലകളെല്ലാം മനസ്സിൽ ഓർക്കാം. തെറ്റിപ്പോകുന്ന മേഖലകളെല്ലാം ഓർത്ത് കർത്താവെ, എന്നെ രക്ഷിക്കാനാണ് നീ ഭൂമിയിലേക്ക് വന്നത്. പാപികൾക്ക് യേശുവിന്റെ അടുത്തേക്ക് പോകാൻ വലിയ ഉത്സാഹമായിരുന്നു. മത്തായിയുടെ വീട്ടിൽ ഈശോ ഭക്ഷണത്തിനിരിക്കുമ്പോ അനേകം പാപികൾ അവന്റെ അടുക്കിലേക്ക് വന്ന് അവന്റെ കൂടെ ഭക്ഷണത്തിനിരുന്നു. പാപിനിയായ ഒരു സ്ത്രീയെ അവന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്തപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവനെ കല്ലെറിയട്ടെ. അവളോട് പറഞ്ഞു, നീ ആര് കല്ലെറിഞ്ഞില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം അപ്പൻകുട്ടി മടങ്ങിപ്പോയത് കർത്താവിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ടാണ്. ഇനി ഒരിക്കലും പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ, രണ്ട് കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തി ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളെ കുറിച്ചെല്ലാം അനുഭവിച്ച് ഇപ്പോൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പൗലോസിലേക്ക് ഇറങ്ങി വന്ന കൃപ, സാവൂലേക്ക് ഇറങ്ങി വന്ന കൃപ, ലോകത്തുള്ള അനേക കോടി മക്കളെ, പാപികളെ മനസാന്തര സർവശക്തന്റെ കൃപ ഇറങ്ങി വരാനാഗ്രഹിച്ചുട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹാലലുയ 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 ഹാലലുയ. ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഹൃദയം തൊന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോ ഈശോ ശക്തിയോടെ കരങ്ങളിടിച്ച് യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷണാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷണാമം, വാഴ്ത്തിട ഒന്നായി വാഴ്ത്തിട വാഴ്ത്തിട േശുനാമം ശക്തനാമം, യേശുനാമം രക്ഷണാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷണാമം, വാഴ്ത്തിട ഒന്നായി വാഴ്ത്തിട വാഴ്ത്തിട ഒന്നായി വാഴ്ത്തിട യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷണാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷണാമം. ജീവിതത്തിലെല്ലാം തകർച്ചയുടെ മേഖലകളെയും പാപത്തിന്റെ മേഖലകളെയും സർവശക്തനായ ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദേശത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ അവിടുന്ന് ചിന്തിയ രക്തം പരിഹാരമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിന്റെ തിന്മകളിലേക്കെല്ലാം അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപദേശത്തിനോ ഭീഷണിക്കോ ശകാരത്തിനോ ശിക്ഷകൾക്കോ സാധിക്കുകയില്ല. ദൈവമേ, പാപത്തിന്റെ ചെങ്ങല പൊട്ടിക്കാൻ ഭീഷണികൾക്കോ ശകാരങ്ങൾക്കോ ഉപദേശത്തിനോ ശക്തിയില്ല. കർത്താവേ, അപരിമേയമായ അവിടുത്തെ കൃപ ഈ ദേശത്തിന്റെ മേൽ ഒഴുകിയിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപരിമേയമായ അവിടുത്തെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം ഈ ദേശത്തിന്റെ മേൽ ഒഴുകിയിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോ എല്ലാം മറന്ന് വിളിക്കുന്നു, ഈശോ ഈശോ കരങ്ങളടിച്ച്
അവനൻ പാറയല്ലോ, അവനൻ കോട്ടയല്ലോ, അവനൻ പാറയല്ലോ, അവനൻ കോട്ടയല്ലോ, അവനൻ ശക്തിയല്ലോ, അവനൻ രക്ഷയല്ലോ, അവനൻ ശക്തിയല്ലോ, അവനൻ രക്ഷയല്ലോ. അവൻ നാമത്തിൽ ഞാൻ പാമ്പുകൾ മേലും സിംഹം മേലും ചവിട്ടി നടക്കും. അവൻ നാമത്തിൽ ഞാൻ പാമ്പുകൾ മേലും സിംഹം മേലും ചവിട്ടി യേശുനാമം ശക്തനാമം യേശുനാമം രക്ഷനാമം യേശുനാമം ശക്തനാമം യേശുനാമം രക്ഷനാമം വാഴ്ത്തിട ഒന്നായി വാഴ്ത്തിട വാഴ്ത്തിട ായി വാഴ്ത്തിയേശുനാമം രക്ഷനാമം യേശുനാമം ശക്തനാമം യേശുനാമം രക്ഷനാമം. കരങ്ങൾ ഉയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്തി, എല്ലാ പാപമേഖലകളിലേക്കും കർത്താവിന്റെ ശക്തി ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിരെ തുറന്ന് ഉച്ചത്തിൽ ഈശോയേ, ആരാധന 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 തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ടിരുന്നേ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം 21 നമ്മൾ കണ്ടത്, അവിടെ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടാണ് യേശു എന്ന് പേരിടേണ്ടത്? എന്താണ്? എന്താണ്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇനി ഈശോ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മറ്റൊരു വചനം നമ്മൾ കാണുകയാണ്, യോഹന്നാന്റെ ഒന്നാം ലേഖനം. യോഹന്നാന്റെ ഒന്നാം ലേഖനം 1:5-6 യോഹന്നാന്റെ ഒന്നാം ലേഖനം 1:5 ഇതാണ്: ഞങ്ങൾ യേശുവിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. യോഹന്നാൻ പറയുകയാണ്, യേശുവിൽ നിന്ന് ഞങ്ങൾ കേട്ടതും നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതുമായ സുവിശേഷം ഇതാണ്. ഒരിക്കൽ കൂടി, യേശുവിൽ നിന്ന്, യോഹന്നാൻ പറയുകയാണ്, യേശുവിൽ നിന്ന് ഞങ്ങൾ കേട്ടതും ഈശോ ഞങ്ങളോട് പറഞ്ഞതും നിങ്ങളോട് പറയാനായി ഈശോ ഞങ്ങളോട് കൽപ്പിച്ചതുമായ സുവിശേഷം ഇതാണ്. എന്താണ് സുവിശേഷം? അദ്ദേഹം പറയുകയാണ്, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. ദൈവ അവിടുത്തോടുകൂടി കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം കള്ളം പറയുന്നവരാകും, നാം സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. ഇനി ശ്രദ്ധിക്കുക,
അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വചനേറ്റ് പറയണം, ദൈവത്തിന്റെ പുത്രനായ പോരാ, ഇതിന്റെ ഒരു പത്തരട്ടി സ്വരം വരട്ടെ, അത്രയ്ക്ക് ശക്തമായ കൃപ ഒഴുകിയിറങ്ങും. ഇത് വിശ്വസിക്കണം, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കൽ കൂടി, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഉയർത്തി, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. കരങ്ങൾ താഴ്ത്തിയിടാം. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നമ്മള് പറയുകയാണ് നമുക്ക് പാപമില്ല, എനിക്ക് പാപമില്ല, ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വയം വഞ്ചിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ്, അപ്പോ നമ്മൾ സത്യമല്ല പറയുന്നത്, അപ്പോൾ നമ്മൾ സത്യമില്ല. സത്യം എന്താണ്? നമ്മളെല്ലാം പാപികളാണ്. ഇത് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ, നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഈ വചനം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ തെറ്റോ കുറ്റമോ പാപമോ വന്നതിന്റെ പേരിൽ കുറ്റബോധങ്ങളിലോ നിരാശയിലോ ഭാരത്തിലോ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഏക വഴി യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ കണ്ടു. ഇനി യേശുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത പടി ഇതാണ്, നമ്മുടെ പാപങ്ങൾ, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ അത് ആത്മവഞ്ചനയാകും. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലി, അത് എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ, അതിനാണ് പരിശുദ്ധ സഭയിൽ കുംഭസാരം എന്ന കൂതാശ. അതിനാണ് എത്ര തവണ കുംഭസാരക്കൂട്ടിലേക്ക് ചെന്നാലും, ഒരു ദിവസം തന്നെ 10 തവണ ചെന്നാലും, ഒരാഴ്ചയിൽ തന്നെ 7 ദിവസവും ചെന്നാലും, വർഷത്തിലെ 365 ദിവസം ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞാലും, ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താത്ത കർത്താവിന്റെ സ്നേഹം ഒഴുകി ഇറങ്ങുന്ന ആ കുംഭസാരക്കൂട്ടിലേക്ക് ചെന്ന് നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകയാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കും, എല്ലാ നീതികളിൽ നിന്നും ശുദ്ധീകരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടാത്ത വിധത്തിൽ സകല പാപങ്ങളിൽ നിന്നും ദൈവം നമ്മെ ശുദ്ധീകരിക്കും എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് പാപം ഇല്ല എന്ന് പറഞ്ഞിരുന്നോ പോരാ, മറിച്ച് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അടിസ്ഥാനപരമായിട്ട് ചെയ്യണമെന്ന് തിരുസഭ പഠിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കൽപ്പനയാണ് നാം പാപങ്ങൾ ഏറ്റുപറയണം. ഉച്ചതി പറഞ്ഞേ ഹാലലുയാ, ഉച്ചതി പറഞ്ഞേ ഹാലലുയാ. അപ്പോൾ ഇതിനകത്ത് വ്യക്തത വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാപങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ വെച്ചാ മതിയോ? മനസ്സിൽ കൊണ്ടുവരണ മതിയോ? പാപങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. എവിടെ ഏറ്റുപറയണം? അതാണ് അടുത്ത ചോദ്യം. ആരോട് ഏറ്റുപറയണം? ആരോട് ഏറ്റുപറയണം? ഈ പാപങ്ങൾ ആരോട് ഏറ്റുപറയണം? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ
നമ്മൾ 20-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു കാര്യത്തിലൂടെ കർത്താവ് അതും പഠിപ്പിച്ചു തരുന്നുണ്ട്. പാപങ്ങൾ നമ്മൾ ഏറ്റു പറയേണ്ടത് ആരോടാണ്? പാപങ്ങൾ ഏറ്റു പറയേണ്ടത് ആരോടാണ്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ 20:19 മുതൽ. ആഴ്ചയുടെ ആദ്യ ദിവസമായ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം, അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മൾ ദേശം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, കർത്താവ് യേശുവിന്റെ കൃപ ഇറങ്ങി വരാൻ വേണ്ടി നമ്മളിപ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇത് ചെറിയ കാര്യം, നിസാര കാര്യങ്ങളാണ്, ലളിതമായ കാര്യങ്ങളാണ്, മനസ്സിൽ പതിഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയാൻ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിലേക്ക് വരണം, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട, 5 പൈസ പോലും നിങ്ങൾ സ്തോത്ര കാഴ്ച ഇട്ടില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. എന്ത് ചെയ്താൽ മതി? യേശുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി ഞാൻ 1,00,000 രൂപ കൊടുത്തു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കരുത്. രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം ചെയ്താലും അതെല്ലാം സ്വീകാര്യമാണ്. അത് ചെയ്യാതെ എന്തെല്ലാം ചെയ്താലും അത് സ്വീകാര്യമല്ല. മനസ്സിലായോ? അത് സ്വീകാര്യമല്ല, അത് ദൈവസന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കില്ല. പോട്ടെ, അപ്പോ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അടുത്ത പടി നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് ആത്മവഞ്ചനയാകും. നാം ചെയ്യേണ്ടത് നാം യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം സകല പാപങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റു പറയണം. അടുത്ത പ്രശ്നം ആരോട് ഏറ്റു പറയണം? അതിന്റെ ഉത്തരവാണിത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശുവിനെ കണ്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇനി ശ്രദ്ധിക്കുക, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇനി നിങ്ങൾ എനിക്ക് മറുപടി തന്നാലേ ഞാൻ നാളെ വരൂ, അല്ലെ ഞാൻ നാളെ വരില്ല. ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തന്നില്ലെങ്കിൽ ഇനി ഇന്നാണ് നമ്മുടെ കൺവെൻഷന്റെ ലാസ്റ്റ്, ഞാൻ വരുന്ന ലാസ്റ്റ് ഡേ. ഇനി ഞാൻ ചോദിക്കാൻ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇവിടെ ഈശോ പറയുകയാണ്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇപ്പൊ ഏതാണ്ട് 50 മിനിറ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 50 മിനിറ്റായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. ദൈവപിതാവ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? എന്തിനാണ്? ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി, ദൈവപിതാവ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ഹല്ലേലൂയാ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈശോ ഇവിടെ പറയുകയാണ്, എന്റെ പിതാവ് ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. എന്തിന്? ഉത്തരം, ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ. ആരോടാണ് ഇത് പറയുന്നത്? അപ്പസ്തോലന്മാരോടാണ് ഇത് പറയുന്നത്. അപ്പസ്തോലന്മാരോട് ഈശോ പറയുകയാണ്, എന്റെ പിതാവ് ജനത്തിന്റെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി എന്നെ അയച്ചതുപോലെ ഞാനും ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അപ്പസ്തോലന്മാരെ അവരുടെ പിൻഗാമികളായ മാർപ്പാപ്പമാരെ മെത്രാമാരെ അച്ഛന്മാരെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ
നിശ്വസിച്ചുകൊണ്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നോ അത് അവരോട് ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നോ അത് ബന്ധിക്കപ്പെടും. അപ്പൊ ആരോടാണ് പാപങ്ങൾ ഏറ്റു പറയേണ്ടത്? പറ, ആരോടാണ് പറയേണ്ടത്? അപ്പസ്തോലന്മാരോട്. അവരുടെ കൈവപ്പ് വഴി ഈ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട മെത്രാമാരോട്, അവരുടെ കൈവപ്പ് വഴി ഈ അധികാരം കൈമാറി കിട്ടിയ പുരോഹിതന്മാരോട് പാപങ്ങൾ ഏറ്റു പറയണം. ചെത്ത് പറഞ്ഞേ ഹാലലുയാ, അതിരം തുറന്ന് പറഞ്ഞേ ഹാലലുയാ, എല്ലാ മക്കളെ ചേർന്ന് പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ, ഹാലലുയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് പാപങ്ങൾ ഏറ്റു പറയേണ്ടത് ദൈവത്തിന്റെ വചനമനുസരിച്ച് പുരോഹിതന്മാരോടാണ്, പുരോഹിതന്മാരോട്. ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പനകൾ കൊടുക്കുമ്പോ ആ കൽപ്പനകൾ അനുസരിച്ച് ഇസ്രായേൽ ജനം പാപരിഹാരത്തിന് വേണ്ടി പുരോഹിതന്റെ അടുത്ത് ചെന്ന് തെറ്റേറ്റണമെന്ന് വചനമുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഇതുണ്ട്, പഴയ നിയമത്തിലുണ്ട്. ഉദാഹരണത്തിന് സംഖ്യയുടെ പുസ്തകം, സംഖ്യയുടെ പുസ്തകം, സംഖ്യയുടെ പുസ്തകത്തിൽ 5:5 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ എന്തെങ്കിലും തെറ്റ് ചെയ്ത് വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റു പറയണം. മുഴുവൻ മുതൽ മതി 5 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് കൊടുത്ത് അവൻ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കളാരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം, അത് പുരോഹിതനുള്ളതായിരിക്കും. അവന് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമെയാണിത്. ഇസ്രായേൽ ജന പുരോഹിതന് മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കൾ അവനുള്ളതാണ്. അതായത് ഒരു വ്യക്തി പാപം ചെയ്താൽ ആ വ്യക്തി തെറ്റ് ചെന്ന് ഏറ്റു പറയേണ്ടത് പഴയ നിയമം അനുസരിച്ച് ഒന്ന് ആരോടാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തിയോട് ഏറ്റു പറയണം. അതിനുശേഷം പുരോഹിതനോട് ചെന്ന് ഏറ്റു പറഞ്ഞ് നഷ്ടപരിഹാരം പുരോഹിതന് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈശോ മിശിഹ പഴയ നിയമ പൗരോഹിത്യത്തിന്റെ സ്ഥാനത്ത് ക്രിസ്തുവിന്റെ പൗരോഹിത്യം സ്ഥാപിച്ച് അപ്പസ്തോലന്മാരെ പുരോഹിതന്മാരാക്കി മാറ്റിയിട്ട് ആ അപ്പസ്തോലന്മാരോട് പറയുകയാണ്, എന്റെ പിതാവ് ഈ ജനത്തിന്റെ മുഴുവൻ പാപങ്ങൾ മോചിക്കാനായി, പാപത്തിൽ നിന്ന് രക്ഷിക്കാനായി എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. തിരുസഭയെ കർത്താവ് അയച്ചത് പാപങ്ങൾക്ക് പരിഹാരം കൊടുക്കാനാണ്. അങ്ങനെ പാപങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കർത്താവ് അപ്പസ്തോലന്മാരെ നിയോഗിച്ചു. അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി അത് മെത്താന്മാർക്കും, മെത്താന്മാരുടെ കൈവപ്പ് വഴി അത് പുരോഹിതന്മാർക്ക് ലഭിച്ചു. തിരുസഭയിൽ 500,000 വരുന്ന പുരോഹിതന്മാരിലൂടെ, കുംഭസാരം എന്ന കൂതാശയിലൂടെ കർത്താവ് ഈ പാപമോചന ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെന്ന് കുംഭസാരക്കൂട്ടിൽ നമ്മുടെ പാപങ്ങൾ എല്ലാം ഏറ്റു പറയണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് തെറ്റുകൾ എല്ലാം ഏറ്റു പറയണം. സുഭാഷിതങ്ങൾ 28:13, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് എന്തുണ്ടാവില്ല? ഐശ്വര്യം ഉണ്ടാവില്ല. എന്നാൽ ഇത് ഏറ്റു പറഞ്ഞാൽ അവന് കരുണ കിട്ടും. ദൈവത്തിന്റെ വചനം പറയുക. പ്രിയപ്പെട്ടവര്, നമ്മൾ ഈ സന്ധ്യയിൽ ചിന്തിക്കുന്നത് നമ്മൾ കർത്താവിനെ നിലവിളിച്ച് കരഞ്ഞാൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചു നമ്മളേ കർത്താവ് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരാനുള്ള അടിസ്ഥാനം അതാണ്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. യേശു കുരിശിൽ ബലിയായി മാറി എന്റെ പകരക്കാരനായി എനിക്ക് കിട്ടേണ്ട എല്ലാ ശിക്ഷയും യേശു ഏറ്റെടുത്തു. അത് ഞാൻ വിശ്വസിച്ചിട്ട് ആ യേശുവിന്റെ അടുത്ത് എന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപവും പാപത്തിന്റെ ശിക്ഷകളും കർത്താവിന്റെ കുരിശിൽ ഇല്ലാതാവും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ എന്തു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവസന്നിധിയിൽ, കർത്താവിന്റെ തിരുസന്നിധിയിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നാം പ്രാർത്ഥിക്കണം. അതിനെന്തോട് പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദേശം മുഴുവൻ പാപങ്ങൾ ഏറ്റു പറയാനുള്ള ഒരു കൃപ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ കുടുംബനാഥൻ കുംഭസാരിച്ചിട്ട് അനേക വർഷങ്ങളായെങ്കിൽ നിങ്ങൾ ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ആ കുടുംബനാഥന് വേണ്ടി
കർത്താവിന്റെ കരുണയെ അപേക്ഷിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ പറയണം, എൻ്റെ ഭർത്താവ് ദേവാലയത്തിൽ വന്നിട്ടില്ല, എൻ്റെ ഭർത്താവ് കുമ്പസാരിച്ചിട്ട് 25 വർഷമായി, കർത്താവെ എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, പക്ഷേ എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മകൻ ദേവാലയത്തിൽ വന്നിട്ടില്ല, എൻ്റെ മകൻ ദേവാലയത്തിൽ വരാറില്ല, എൻ്റെ മകന് കുമ്പസാരമില്ല, വിശുദ്ധ കുർബാന സ്വീകരണമില്ല, എൻ്റെ മകൻ വിശ്വാസമില്ല, ദൈവമേ എൻ്റെ മകന് വേണ്ടിയാണ് അങ്ങ് കുരിശിൽ മരിച്ചത്, അത് എൻ്റെ മകൻ വിശ്വസിക്കുന്നില്ല, ഞാൻ എൻ്റെ മകന് വേണ്ടി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും തെറ്റിലാണെങ്കിൽ എത്ര ഉപദേശിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും ശാസിച്ചിട്ടും ഭയപ്പെടുത്തിയിട്ടും ശിക്ഷിച്ചിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവര് പാപത്തിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ കരുണ ആ വ്യക്തിയിലേക്ക് ഒഴുകണം. അതിന് ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ കുടുംബനാഥന്റെ മേൽ കരുണയൊഴുകും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മകന്റെ മേൽ മകളുടെ മേൽ ദൈവത്തിന്റെ കരുണയൊഴുകും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വസിച്ചാൽ തളർവാദ രോഗിയെ 4 പേർ ചേർന്ന് എടുത്തുകൊണ്ടുവന്ന് മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ അടുത്തേക്ക് ഇറക്കിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തളർന്നു കിടക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, വിശ്വാസം നഷ്ടപ്പെട്ട നിന്റെ മകന്റെ, നിന്റെ മകളുടെ, നിന്റെ ജീവിത പങ്കാളിയുടെ, നിന്റെ ഭാര്യയുടെ, ഭർത്താവിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഇവിടെ ഈ രാത്രിയിൽ നീ വിശ്വസിക്കണം. നീ വിശ്വസിക്കണം, ഈശോയെ നീ കുരിശിൽ മരിച്ചത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്, ഈശോയെ നീ കുരിശിൽ മരിച്ചത് എന്റെ ഭാര്യയ്ക്കും മകനും മകൾക്കും വേണ്ടിയാണ്, ഈശോയെ നീ കുരിശിൽ മരിച്ചത് മദ്യവാനത്തിൽ കെട്ടിക്കിടക്കുന്ന കെട്ടിയിടപ്പെട്ട 100,000 മക്കൾക്ക് വേണ്ടിയാണ്. 2 കരങ്ങൾ ഉയർത്തി ഈ വിശ്വാസത്തോടെ ഏതാനും മിനിറ്റുകള് ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. അതിനെ തുറന്ന് ഹല്ലേലൂയ 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 ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരങ്ങളൊക്കെ തുറക്കണേ. അതിരങ്ങൾ തുറക്കപ്പെടട്ടെ, വലിയ നിലവിളികൾ ഉയരട്ടെ. ദേശത്തിന്റെ മേ സ്വർഗത്തിന്റെ കരുണ ഇറങ്ങാൻ കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ കുരിശിൽ നിന്ന്, കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ അനന്തമായ കരുണ ഈ ദേശത്തിന്റെ മേൽ പിതാവേ ഇപ്പോൾ ഒഴുക്കി കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ ഈശോയേ വിശുദ്ധന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു, വിശുദ്ധന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു, തന്റെ തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു, തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്റെ ഇനി കൊടുക്കയില്ല, പാപത്തിനെന്റെ മേൽ മരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി കൊടുക്കയില്ല. യേശുവിന്റെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകട്ടെ. സ്വർഗത്തിന്റെ കരുണ ഇറങ്ങി വരണമേ, ദേശത്തിന്റെ മേൽ സ്വർഗത്തിന്റെ കരുണ ഇറങ്ങി വ്യാപരിക്കണമേ.
പാപത്തിൽ കഴിയുന്ന മക്കളിടമേ ഈശോ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ ശക്തിയാ പിതാവേ കരുണ ഒഴുകി ഇറങ്ങണമേ. ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന സത്താന്റെ ശക്തികളെല്ലാം തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യത്തെ തകർക്കുന്ന തിന്മയുടെ ശക്തികൾ, പൈശാചിക ശക്തികൾ എല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ അനന്തമായ ശക്തി ഈ ദേശത്തിന്റെ നാല് ദിക്കുകളിലേക്കും ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ കെട്ട് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോ അനേക കുടുംബങ്ങളിൽ കർത്താവിന്റെ വിടുതൽ വ്യാപരിക്കുന്നു. മാനാന്തരങ്ങൾ സംഭവിക്കുന്നു. ഹൃദയങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഒഴുകി വിശ്വാസത്തോടെ ഉച്ചത്തിൽ വിളിക്കുന്നു മദ്യപാനത്തിന്റെ കെട്ടടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. മയക്കുമരുന്നിന്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ മേൽ കർത്താവിന്റെ കൃപ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദേശത്തുള്ള സകല പാപത്തിന്റെ കെട്ടുകളും ഈശോയുടെ കൃപ ഇറങ്ങി അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. യേശുവിന്റെ അത്ഭുത നാമത്തിലെ ശക്തിയ അവൻ തന്നെ നിലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് ബോധിപ്പിക്കുന്ന വചനത്തിന്റെ അധികാരത്താൽ ഈശോ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോ. അനേക നാളുകളായി കെട്ടപ്പെട്ടു കിടക്കുന്ന ജീവിതങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. നിമിഷങ്ങളിൽ കർത്താവിന്റെ കരുണ കൊണ്ട് പൊതിയപ്പെടണമേ. മദ്യപാനത്തിലും മയക്കുമരുന്നിലും വസ്തുക്കളിലും ദുശീലങ്ങളിലും കെട്ടപ്പെട്ട് കിടക്കുന്ന ചിട്ടുകളിലും ചൂതാട്ടത്തിലും ലഹരി വസ്തുക്കളിലും കെട്ടപ്പെട്ട് കിടക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും ഇപ്പോൾ കർത്താവായ യേശുവിന്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ അപരിമയമായ ശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരങ്ങൾ ഈ രാത്രി സംഭവിക്കണമേ. ഹൃദയങ്ങളെ മാറ്റിമറിക്കണമേ. ശിലാഹൃദയങ്ങൾ മാറണമേ. മാംസല ഹൃദയങ്ങൾ നൽകണമേ. നിയമങ്ങൾ ഹൃദയത്തിന്റെ അടിത്തറയിൽ അങ്ങ് എഴുതണമേ. പുതിയ നിയമം പാലിക്കാൻ കൃപ അനേക ഹൃദയങ്ങളിലേക്ക് ഒഴുക്കി കൊടുക്കണമേ. ദേവാലയത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ കൃപ കൊടുക്കണമേ. ദേശത്തിന്റെ സകല ബന്ധനങ്ങളുടെ മേലും കർത്താവിനെ ആത്മാവിറങ്ങി വ്യാപരിക്കണമേ. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ ചെറുപ്പക്കാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അവരുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദേശത്തിന്റെ മേൽ ഇറങ്ങി വരണമേ. അതരം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോ. ശക്തിയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ മക്കളെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അമ്മാവേ ഇറങ്ങി വ്യാപരിക്കണമേ. ഹൃദയങ്ങളെ മാറ്റിമറിക്കണമേ. ദൈവമേ അവിടുത്തെ തിരുവചനത്തിന്റെ ശക്തി ഈ ദേശത്തിന് വെളിപ്പെടണമേ. ദൈവമേ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ മകനെ സ്ഥിരീകരിക്കണമേ.
കർത്താവേ അവിടുത്തെ വചനം സത്യമാണെന്നും ആ വചനമാണ് നിങ്ങൾ പ്രവേശിക്കുന്നതെന്നും അങ്ങ് അരളി ചെയ്ത തിരുവചനമാണിതെന്നും ഈ ദേശത്ത് വെളിപ്പെടേണ്ടതിന് ഈ ദേശത്തിന്റെ മേൽ സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. മാരാരോഗങ്ങൾ മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ നാവിന്റെ കെട്ടടിയട്ടെ, ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ അടിയട്ടെ, ദുശീലത്തിന്റെ കെട്ടടിയട്ടെ. കെട്ടുകൾ അടിയട്ടെ, പരാജയത്തിന്റെ ബന്ധനങ്ങൾ അടിയട്ടെ. അപരിമയമായ കർത്താവിന്റെ കൃപ ഈ ചിന്നക്കര ദേശത്തേക്ക് ഇതിന്റെ നാല് ദിക്കുകളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദൈവമേ അന്ന് സർവശക്തനാൻ, അന്ന് സർവാധിപരാൻ, അത്യുന്നതനാണ്, അന്ന് സർവശക്തനാണ്. ഈ ദേശം വിടുവിക്കപ്പെടണമേ. കരങ്ങൾ ഉയർത്തി ശക്തിയോട് എത്രത്തോളം ചെലവിളിച്ച് ഈശോയെ വിളിക്കാമോ? ഉച്ചത്തി വിളിക്കും മക്കളെ, യേശുവേ വിളിച്ചു നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ദേശത്തിന്റെ മേൽ കൃപയ വരട്ടെ. അനുതാപ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. അനേക വർഷങ്ങളായി കുംഭസാരിക്കാത്ത മക്കളിലേക്ക് കുംഭസാരത്തിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകി ദേശം വീണ്ടെടുക്കപ്പെടട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ധ്യാന ഗുരു ഡാനിയൽ അച്ഛൻ, സ്നേഹ ബഹുമാനമുള്ള വികാരി അച്ഛൻ, സഹവികാരി, മറ്റ് അച്ഛന്മാരെ, പ്രേക്ഷിതരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് മക്കളെ, ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വളരെയേറെ സന്തോഷം എനിക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ടു. നാം ഇവിടെ ആയിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ദൈവ വചനത്തിലൂടെ ശ്രവിക്കുകയും ആ വചനം നമ്മളിൽ ആഴമാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും കീർത്തനം പാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നന്നാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഡാനിയൽ അച്ഛൻ ആണ് ഈ ധ്യാനം നടത്തുന്നത് എന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. അദ്ദേഹം പിതാക്കന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം തന്നെ ഈ കേരള സഭയിലെ എല്ലാ മെത്രാന്മാർക്കും ധ്യാനം നൽകിയ ധ്യാനം. അപ്പൊ അദ്ദേഹം നിങ്ങളോട് വന്ന് സംസാരിക്കുകയും നിങ്ങൾക്ക് ഈ വചനം സന്ദേശം നൽകുകയും ചെയ്യുന്നു എന്ന് കേട്ടതിൽ അതിയായ സന്തോഷം തോന്നി. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവിടെ വരണമെന്ന് നമ്മുടെ ഇടവകാരി ഡോണി അച്ഛൻ പറഞ്ഞപ്പോഴ് തീർച്ചയായും വരാം എന്ന് ഞാൻ സമ്മതിക്കുകയും അങ്ങനെ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുകയും ചെയ്യാണ്. എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഈ കൂടുതൽ
വചന വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെയും ഡാനിയൽ അച്ഛൻ്റെയും കൂടെയുള്ള പ്രേക്ഷിതരുടെയും അച്ഛന്മാരുടെയും ഒക്കെ വചനങ്ങൾ ശ്രവിക്കുകയായിരുന്നല്ലോ. ഞാൻ ചെറിയൊരു വചന ഭാഗം ആദ്യം വായിക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ആരാധനയോടുകൂടി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവുകയും ചെയ്യാം. മത്തായിയുടെ സുവിശേഷത്തില് 6:25 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നമുക്കത് സശ്രദ്ധം ആദ്യം കേൾക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശം മതി. സ്നേഹമുള്ളവരെ, ഈ വചന ഭാഗം നമുക്കേവർക്കും സുപരിചിതമായ ഒന്നാണ്. ഈ വചനത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ഈ വചനഭാഗത്തിന്റെ തലക്കെട്ടിൽ പറയുന്നത് ഇതാണ്. ഈ സുവിശേഷ ഭാഗം നൽകുന്ന സന്ദേശം അത് ഉൾക്കൊള്ളുന്നു. അതായത്, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക, നിങ്ങൾക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി തീർക്കും. ഈ ഒരു വലിയ സന്ദേശമാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സന്തോഷത്തോടെ ജീവിക്കുക, ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും ദുഃഖത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല. എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നന്മയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ സന്തോഷവും ഈ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം. നമുക്കറിയാം, ഇന്ന് പരസ്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് പരിപാടി എടുത്ത് നോക്കിയാലും വന്ന ഇടയ്ക്ക് എന്ത് കാണും? പരസ്യങ്ങളുണ്ടാവും. പരസ്യങ്ങളുടെ ഒരു ലോകം ഇന്ന് നമ്മുടെ കൺമുൻപിലുണ്ട്. ഈ പരസ്യങ്ങൾ പറയുന്നത് എന്താണ്? വിവിധ സാധനങ്ങൾ നമ്മൾ ഈ പരസ്യങ്ങളിലൂടെ അവര്
വാങ്ങിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട് ഇല്ലേ. പല സാധനങ്ങളെയും കാണിച്ചുകൊണ്ട് പറയും, അതെ ഇന്ന വസ്തു നിങ്ങൾ വാങ്ങുക, ഇത് നിങ്ങൾ സ്വന്തമാക്കുക, അപ്പോഴ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, നിങ്ങൾക്ക് സംരക്ഷണം അത് നൽകും. നമ്മൾ പല പരസ്യങ്ങളും കേൾക്കാറുണ്ട് അല്ലേ, കാണാറുണ്ട്. അവർ പറയുന്നത് എന്താണ്, ഈ പരസ്യങ്ങളിൽ ഉടനീളം പറയുന്നത് ഇന്ന വസ്തു നിങ്ങൾ മേടിക്കുക, ഇത് വാങ്ങിക്കുക, സ്വന്തമാക്കുക, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, നിങ്ങൾക്ക് പൂർണമായ സംരക്ഷണം ഇത് നൽകും. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ പരസ്യം കണ്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇനി എല്ലാവരും അല്ല, ചിലരെങ്കിലും ഈ പരസ്യങ്ങൾ കണ്ട് സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഇവര് പറഞ്ഞ പരസ്യങ്ങളിൽ ഉള്ളതുപോലെ അല്ല കാര്യങ്ങൾ അല്ലേ. ചിലരൊക്കെ പെട്ടെന്ന് അയ്യോ ഈ പരസ്യം കൊള്ളാമല്ലോ, ഇത് കണ്ടിട്ട് പോയി സാധനങ്ങൾ മേടിക്കും. സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞിട്ടോ അല്പം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പരസ്യത്തിൽ കണ്ടപോലല്ല കാര്യങ്ങൾ, ഇത് പറ്റിപ്പാണ് അല്ലേ, ഈ നമ്മൾ കൊടുത്ത പൈസ നഷ്ടമായി എന്നൊക്കെ പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴ് ഒരു കാര്യം സത്യം, ഈ മുടക്കിയ തുക വെറുതെയായി പോയല്ലോ എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ നിരാശരാകാറുണ്ട്. കാരണം ഈ പരസ്യം പറയുന്നതൊക്കെ സത്യമല്ല, പരസ്യത്തിലൊക്കെ കേൾക്കുന്നതൊന്നും സത്യമല്ല. ഓക്കെ, കുറച്ചു കാലമൊക്കെ ചിലപ്പോൾ ചില വസ്തുക്കളൊക്കെ നീണ്ടു നിൽക്കും, ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ചിലതൊക്കെ ഭാഗ്യവശാൽ ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് നാൾ കയ്യിലിരിക്കും, അതല്ലെങ്കിൽ അത് നശിച്ചു പോവും. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പരസ്യം നമ്മളെ ആകർഷിക്കുന്നുണ്ട്, പല പരസ്യങ്ങൾ ഇതുപോലെ ആകർഷിക്കുന്നുണ്ട് ഈ ലോകത്തില്. ഈ ആകർഷണത്തിൽ പെട്ടുപോയിട്ട് നമ്മള് യഥാർത്ഥത്തില് നഷ്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷമോ സമാധാനമോ ജീവിതത്തില് സമൃദ്ധിയോ ഐശ്വര്യമോ സംരക്ഷണമോ ഒന്നും ഇത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, അവസാനം നമ്മൾ പറയുന്നത് എന്താണ്, കൊടുത്ത മുടക്കിയ തുക വെറുതെ ആയി പോയല്ലോ എന്ന് നമ്മൾ നിരാശരാകുന്നു. ഇനി ഇവയ്ക്ക് എന്താണ് ഒരു അറുതി? നമ്മൾ അങ്ങനെ പറയുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ നൽകുവാൻ കഴിയുന്നത് ഈ കാണുന്ന വസ്തുക്കൾക്കൊന്നുമല്ല, നമ്മളെ ആകർഷിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധിയായ വസ്തുക്കളുണ്ട്. പക്ഷെ ഈ വസ്തുക്കൾക്കോ ഭൗതികമായ ഒന്നിനോ നമ്മെ സംതൃപ്തരാക്കാൻ സാധിക്കില്ല, സന്തോഷം നൽകാൻ സാധിക്കില്ല, സമാധാനം നൽകാൻ സാധിക്കില്ല എന്ന സത്യമാണ് ഇത് വിളിച്ചോതുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവം എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നന്മയ്ക്കായി തീർക്കും എന്ന ആ വലിയ സത്യമാണ് ഈ സുവിശേഷ ഭാഗം നൽകുന്നത്. ഞാൻ പെട്ടെന്ന് ഈ പരസ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴ് വേറൊരു ഒരു പരസ്യം ഓർക്കുന്നുണ്ട്. ഇനി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത് മലയാളത്തിലെ ഒരു പരസ്യമാണ്, ഇവിടെയും കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഒരു കൂട്ടം യുവാക്കള് ചെറുപ്പക്കാര് ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരു കാര്യവുമായിട്ട് വന്നതാണ്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിരിക്കവേ ഒരാള് പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ പെട്ടെന്ന് പറയാണ്, പിതാവേ ഇതെല്ലാം പറഞ്ഞതിന്റെ ഇടയ്ക്ക് കയറി ഒരാൾ പറയുന്നു, പിതാവേ വിശ്വാസം അതല്ലേ എല്ലാം. ഞാൻ കേട്ടപ്പോ ഞെട്ടിപ്പോയി, ശരി അയാൾ പറയ, ഞാൻ അയാളോട് പറയുന്ന കാര്യമാണ്, വിശ്വാസം അതല്ലേ എല്ലാം. ഞാൻ ഞെട്ടിപ്പോയി, ഇത് എന്റെ മോനെ, ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്നോടാണല്ലോ പറയുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു, ഒരു വശത്ത് സന്തോഷം തോന്നി, കാരണം വിശ്വാസം ആണ് അത് എല്ലാം എന്ന് അവൻ ഏറ്റു പറയുകയാണ്. ഒരു വശത്ത് അത്ഭുതം തോന്നി, മറുവശത്ത് വലിയ സന്തോഷവും തോന്നി. എന്നിട്ട് ഞാനിത് കേട്ടോടുന്ന പാടെ കുറെ യുവാക്കള് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, പിതാവേ ഇത് സ്വർണത്തിന്റെ പരസ്യമാണ്. അതായത് ഈ പറയുന്നത് ഇത് സ്വർണത്തിന്റെ ഒരു പരസ്യമാണ്, ആ പരസ്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്, വിശ്വാസം അതല്ലേ എല്ലാം. സത്യത്തിൽ അത് എന്ത് പരസ്യമായിക്കോട്ടെ, ഞാൻ അവരോട് പറഞ്ഞു അതാണ് സത്യം. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം അതാണെല്ലാം എന്ന് മനസ്സിലാക്കിയാൽ ഈ പരസ്യം സത്യമാണ്. വിശ്വാസം എന്നുള്ളത് ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പരസ്യം നിങ്ങൾ ഏറ്റു തന്നെ പറയണം. എനിക്ക് പിന്നെ തോന്നിയത് നമ്മൾ എത്രയോ പ്രസംഗിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല, പക്ഷെ ഒരു പരസ്യം കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായല്ലോ, വിശ്വാസം അതാണ് എല്ലാം എന്ന്. അതെ, യഥാർത്ഥത്തില് ദൈവ ആശ്രയ ബോധം,
അതാണ് നമ്മുടെ ജീവിതത്തിന് താങ്ങായി ബലമായി എന്നും കൂടെ നിൽക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സുവിശേഷ ഭാഗം. സ്നേഹമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മുടെ സംരക്ഷണം അവിടുത്തെ പരമേൽപ്പിക്കുക. അപ്പോൾ ദൈവം എല്ലാം വഴി നടത്തും, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കും. ഈ വലിയൊരു സന്ദേശം ആണ് ഈ സുവിശേഷ ഭാഗം. ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്ന ആ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നത്. ഞാൻ ഒരു ക്യാപ്ഷൻ, സാധാരണ നമ്മൾ ക്യാപ്ഷനൊക്കെ വായിക്കാറുണ്ടല്ലോ അല്ലേ, ക്യാപ്ഷൻ വായിക്കുമ്പോൾ ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാപ്ഷൻ ഇതാണ്. അത് പറയുന്ന ഇതാണ്, ബി അട്രാക്റ്റഡ് ടു ഗോഡ്, ടു ദ ക്രിയേറ്റർ, നോട്ട് ടു ദ ക്രിയേറ്റർ. ഇപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയംകാരാണല്ലോ, ഇവരൊക്കെ ഇവിടെ പറയുന്നത് തമിഴ് മനസ്സിലാകുന്നില്ല, മലയാളം മനസ്സിലാകുന്നില്ല, എല്ലാവർക്കും ഇപ്പൊ ഇംഗ്ലീഷാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അതായത് ബി അട്രാക്റ്റഡ് ടു ദ ക്രിയേറ്റർ, നോട്ട് ടു ദ ക്രിയേറ്റർ. ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ആകൃഷ്ടരാകുന്നത് ഈ ലോകത്തിലെ വസ്തുക്കളിലാണ്. പക്ഷെ ഇത് പറയുന്നതാണ്, നിങ്ങൾ ലോക വസ്തുക്കളിലല്ല, മറിച്ച് ലോക സൃഷ്ടാവിൽ ആകൃഷ്ടരാകണം. ലോക വസ്തുക്കളിലോ ഭൗതിക വസ്തുക്കളിലോ അല്ല, മറിച്ച് ലോക സൃഷ്ടാവിനിൽ നിങ്ങൾ ആകൃഷ്ടരാകുക. അവിടെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഈ സന്തോഷവും സമാധാനവും കുടികൊള്ളുന്നത് എന്ന ക്യാപ്ഷനാണ് അത് പറയുന്നത്. സ്നേഹമുള്ളവർ, ഇത് പറയുമ്പോഴേ ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുള്ളത്, അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതിയല്ലോ, അപ്പൊ നമുക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ലല്ലോ എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. ദൈവ പരിപാലനം ആശ്രയിക്കുക, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നാം ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട്, നാം അധ്വാനിക്കേണ്ടത് അധ്വാനിച്ചുകൊണ്ട്, നമ്മുടെ അധ്വാനവും ഈ പരിശ്രമങ്ങളുമെല്ലാം ദൈവത്തെ ഫലമേൽപ്പിക്കുമ്പോൾ ദൈവം ദൈവത്തിന്റെ കയ്യൊപ്പ് കൊണ്ട് അത് അനുഗ്രഹിക്കുന്നു. അവിടെയാണ് യഥാർത്ഥത്തില് ദൈവം ഇടപെടുന്നത്. ദൈവം നാം നിഷ്ക്രിയായിട്ടല്ല പറയുന്നത്, നാം ചെയ്യേണ്ടുന്ന കർമ്മങ്ങള് ചെയ്യണം, നാം ചെയ്യേണ്ടുന്ന കർമ്മങ്ങള് അധ്വാനശീലത്തോടെ തന്നെ ചെയ്യണം, നമ്മുടെ പരിശ്രമങ്ങള് നിരന്തരം നാം തുടരുക തന്നെ ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോൾ, നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ദൈവം അതിന് തക്കതായ ഫലം നൽകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സത്ത. ചിലപ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, അങ്ങനെ ഇങ്ങനെ മാനത്ത് നോക്കി നിൽക്കുക എന്നല്ല അതിനർത്ഥം. നമ്മെ ഫലമേൽപ്പിച്ച ദൗത്യമുണ്ട്, ദൈവം ഫലമേൽപ്പിച്ച ദൗത്യമുണ്ട്. ആ ദൗത്യം നാം കർമ്മനിരതരായി അധ്വാനത്തിന്റെ ആ ഒരു ഫലം യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ നൽകുക തന്നെ ചെയ്യണം. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന് ഫലം നൽകുന്നത് ദൈവമാണെന്ന ബോധ്യത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ദൈവം അതെല്ലാത്തിനും ഫലം തരുന്നു. ഈ സുവിശേഷ ഭാഗം പറയുന്ന എന്താണ്, നിങ്ങൾ ആകാശത്തിലെ പറവുകൾ നോക്കുക, അവ അധ്വാനിക്കുന്നില്ല, എങ്കിലും ദൈവം അവയെ തീറ്റിക്കൊരുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ആകാശത്തിലെ പറവുകൾ, നമുക്കറിയാം അവ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. ഈ വയലിലെ ലില്ലികളെ നോക്കുക, അവര് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ദൈവം അവരെ അണിയിച്ചൊരുക്കുന്നു. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവരെ പരമേൽപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു മേഖലയിൽ അവർ വ്യാപരിക്കുന്നു. ദൈവം അവരെ അണിയിച്ചൊരുക്കുന്നു, തീറ്റിപ്പോറ്റുന്നു. എന്നിട്ട് സുവിശേഷത്തിൽ പറയുന്ന മറ്റൊരു വളരെ കാതലായ ഒരു സന്ദേശം, ഒരു വാക്യം ഇതാണ്, ഇന്നുള്ളതും ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രയേറെ അലങ്കരിക്കുന്നെങ്കിൽ, അല്പവിശ്വാസികളെ, നിങ്ങളെ ദൈവം എത്രമാത്രം അലങ്കരിക്കുകയില്ല. അതായത് ഇന്നുള്ളത് നാളെ തീയിലെറിയപ്പെടുന്നതാണ് പുല്ല്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പുല്ലിനെ പോലും ദൈവം അലങ്കരിക്കുന്നുവെങ്കിൽ, അല്പവിശ്വാസികളെ, നിങ്ങളെ എന്ത് മാത്രം ദൈവം അലങ്കരിക്കുകയില്ല. നമ്മൾ അല്പവിശ്വാസികളാണ്, ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം ഇടയ്ക്ക് പതറിപ്പോകാറുണ്ട്, ചഞ്ചലപ്പെടാറുണ്ട്, നാം ചിലപ്പോഴൊക്കെ നിരാശരാകാറുണ്ട്. നിരാശയുടെ ആവശ്യമില്ല,
ചഞ്ചലരാകേണ്ടതിന്റെ ആവശ്യമില്ല. ദൈവം തീർച്ചയായും നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നൊമ്പരങ്ങളിൽ, പ്രതിസന്ധികളിൽ, കടബാധ്യതകളിൽ എല്ലാം, നമ്മുടെ ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ, ഓരോരോ ആവശ്യങ്ങളിൽ അവൻ എപ്പോഴും കൂടെയുണ്ട് എന്നത് നാം വിസ്മരിക്കരുത്. സ്നേഹമുള്ളവരെ, എന്നിട്ട് സുവിശേഷം പറയുന്നത് വിജാതിയരാണ് ആകുലപ്പെടുന്നത്. ആകുലപ്പെടുന്നത് ആരാണ്? വിജാതിയരാണ്. എന്ന് വെച്ചാൽ വിശ്വാസമില്ലാത്തവരാണ് ആകുലചിത്തരാകുന്നത്. ആകുലത കൊണ്ട് നമ്മുടെ ദൈർഘ്യം നമുക്ക് നീട്ടാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിശ്വസിക്കുന്നവൻ ഒരിക്കലും കുലുങ്ങുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഈ ജോബിന്റെ കഥ അല്ലേ? നമ്മുടെ പൂർവികർ എപ്പോഴും നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് ജോബിന്റെ കഥ. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ജോബിന്റെ പുസ്തകത്തിലെ ജോബിന്റെ ജീവിത കഥ. ജോബിന് ദൈവം എല്ലാം നൽകി അല്ലേ? എല്ലാ സമൃദ്ധിയും നൽകി, എല്ലാ ഐശ്വര്യവും നൽകി, അവന് സമ്പത്തും നൽകി. പക്ഷേ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ദൈവം തിരിച്ചെടുത്തു. അപ്പോഴവരുടെ സുഹൃത്ത്, ഈ ജോബിന്റെ സുഹൃത്തുക്കള് പറഞ്ഞത് എന്താണ്? ഇതെല്ലാമൊക്കെ ആയിട്ടും നീ എന്തിന് ദൈവത്തിൽ വിശ്വസിക്കുന്നു? അദ്ദേഹത്തിന് തന്നെ സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്നു, തന്റെ ഭാര്യയെ തന്നെ പലപ്പോഴും തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും ജോബ് തന്റെ ജീവിതത്തിൽ ഈ പതനങ്ങൾ സംഭവിച്ചപ്പോൾ, ഈ കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തന്നെ വേട്ടയാടിയപ്പോൾ ദൈവത്തെ പഴിച്ചില്ല, മറിച്ച് ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജോബ് പറഞ്ഞെന്താണ്? ഈ ചോദിച്ചവരോടെല്ലാം പറഞ്ഞെന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ അല്ലേ? ദൈവമാണ് ഇതൊക്കെ തന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതാണ് വിശ്വാസം, ഇതാണ് ദൈവ ആശ്രയബോധം. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവനറിയാം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാണ്, അല്ലാതെ ഞാനൊന്നും കൊണ്ടുവന്നതല്ല, ഞാനൊന്നും നേടിയെടുത്തതല്ല, ദൈവം നൽകിയതാണ്. അതെ, ഞാൻ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തിൽ നിരന്തരം ആശ്രയിച്ച് മുന്നേറേണ്ടവനാണ് എന്ന ആ വലിയൊരു മാതൃകയാണ് ജോബ് നമുക്ക് നൽകുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ പെട്ടെന്ന് ഒരു കഥയോർത്തു പോവാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം, കാരണം കുഞ്ഞുങ്ങളൊക്കെ അടുത്തിരിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുകയോ ആവോ, ഇംഗ്ലീഷുകാരാണ് അവരെല്ലാം. എന്തായാലും ഒരു രാജാവ് തന്റെ ബർത്ത്ഡേ, തന്റെ ജന്മദിന ആഘോഷത്തില് ഈ രാജ കൊട്ടാരത്തിൽ സഹായിക്കുന്ന എല്ലാവരെയും വിളിച്ചുകൂട്ടി. അപ്പോ രാജാവിന്റെ ഒരു ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ വലിയ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ എല്ലാവരും എത്തി. എന്നിട്ട് അവിടെ പാട്ടും ഡാൻസും നൃത്ത ഭയങ്കര ആനന്ദ തിമിർപ്പിലാണ് എല്ലാവരും. അങ്ങനെ ആനന്ദിച്ച് ആനന്ദ ലഹരിയില് ഈ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് രാജാവ് മതിമറന്നുകൊണ്ട് ഇങ്ങനെ ഈ കൂടി, നിങ്ങളെ പോലെ ഇത്രയും അധികം ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ രാജാവ് അവരോട് പറഞ്ഞു, ഇതേ ഈ രാജകൊട്ടാരം എന്റേതാണ്. അതെല്ലാവർക്കും അറിയാം ഈ രാജകൊട്ടാരം എന്റേതാണ്. ഈ രാജകൊട്ടാരത്തിലെ ഏത് വസ്തുവിനെ നിങ്ങൾ തൊട്ടാലും അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. രാജാവ് പറഞ്ഞെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും. രാജാവ് പറഞ്ഞ കാര്യം ഇതാണ്, ഇതേ രാജകൊട്ടാരം എന്റേതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രാജകൊട്ടാരത്തിൽ ഏത് വസ്തു നിങ്ങൾ തൊടുന്നു അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് പറഞ്ഞ് രാജാവ് വായ് മൂടിയില്ല, ഇരുന്ന ആൾക്കാരെല്ലാം ഓട്ടം തുടങ്ങി. ഇരുന്ന ആൾക്കാരെല്ലാം ഓടുക, ഓട്ടം എന്തിനാണ്? വിലപിടിപ്പുള്ള പവിഴങ്ങളും രത്നങ്ങളും അന്വേഷിച്ചുള്ള ഓട്ടം, അവരെല്ലാവരും ഓട്ടത്തിലാണ്. ഇവരെന്തിനാ വന്നത്? എന്തിനാ വന്നത്? രാജാവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കും, ജന്മദിനം ആഘോഷിക്കും. പക്ഷെ രാജാവ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി ഇവരെല്ലാവരും രാജാവിനെ അവിടെ ഇരുത്തിയിട്ട് ഇവരോടി, ഇവരോടി. ഓരോരുത്തരും ഓടിയതോ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ്. ഇതെല്ലാവരും ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി മാത്രം അവിടെ അവശേഷിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പന്റെ അമ്മയുടെയും കൂടിയാണ് ആ കൊച്ചു വന്നത്. അപ്പൊ അവൻ ലെഫ്റ്റും റൈറ്റും നോക്കി, അപ്പനും ഇല്ല അമ്മയും ഇല്ല. അവരവിടെ പോയി ഈ ഓട്ടത്തിലാണ്. ആ ഇടയ്ക്ക് ഈ കുട്ടിയെ ഒറ്റയ്ക്കാക്കി. പിന്നെ ഈ കുട്ടി നോക്കുമ്പോ ആകെ അവിടെ വലിയ അലങ്കരിച്ച്
എന്തോ ശുഭ്ര വസ്ത്രധാരികരായിട്ട് രാജാവ് അവിടെ ഇരിക്കുന്നതാണ് കസേരയിൽ. അപ്പൊ ഈ കൊച്ചു വിചാരിച്ച് ഇത് എന്ത് വസ്തുവാകും, ഈ കൊച്ചിന് കൗതുകം തോന്നിയിട്ട് ഈ കൊച്ചെണീറ്റ് എവിടെ പോയി, ആ രാജാവിന്റെ അടുത്ത് പോയിട്ട് രാജാവിനെ താടി പിടിക്കുന്നു, വസ്ത്രം പിടിക്കുന്നു. രാജാവ് വിചാരിച്ച് കൊച്ചുകുട്ടിയില്ല, ആയിക്കോട്ടെ എന്ന് കുറച്ചിന് ഇരുന്ന് കൊടുക്കുന്നു. അല്പം കഴിഞ്ഞപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ഞാൻ എന്താ പറഞ്ഞ്, ഈ രാജകൊട്ടാരത്തിലെ എന്തിനെ തൊട്ടാലും നിങ്ങൾക്കത് സ്വന്തമാക്കാം എന്നാണ് പറഞ്ഞത്. അല്പം കഴിഞ്ഞപ്പോ രാജാവ് വലിയൊരു കയ്യടി അടിച്ചിട്ട്, നിങ്ങൾ അറിയാലോ രണ്ട് വലിയ അടി കയ്യടിച്ചിട്ട് എല്ലാരും നിൽക്കാൻ പറഞ്ഞു, ഈ ഓടുന്ന ആൾക്കാരെ എല്ലാരും നിൽക്കാൻ പറഞ്ഞു, എന്നിട്ട് തിരിച്ചു വിളിച്ചു. അപ്പൊ ഇവർ വിചാരിച്ചു ഈ രാജാവ് നമ്മളെ പറ്റിച്ചാണല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു രസമുണ്ട്, ഈ ആൾക്കാരിങ്ങനെ ഓടി ഇത്രയും സമയം കളഞ്ഞെങ്കിലും ഒന്നിനെയും തൊട്ടില്ല. അതിന് കാരണം എന്താണ്, കാരണം എന്താ അറിയോ, ആൾക്ക് നിങ്ങൾ വല്ല ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ, എന്തുകൊണ്ടാണ് ഒന്ന് തൊടാത്തത്, ഏതെങ്കിലും ഒന്നും തൊട്ടാൽ ഇതിനേക്കാളും വിലപിടിപ്പുള്ള വലുത് അത് നോക്കിട്ടത്തില്ല. കാരണം ഏതെങ്കിലും ഒന്നിനെ വെറുതെ നമ്മൾ ആദ്യം പോയി കാണുന്ന സാധനം തൊട്ട് കഴിഞ്ഞാൽ അതിന് അത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതല്ലേ കിട്ടത്തുള്ളൂ, പക്ഷെ ഇതിനേക്കാളും വലിയ രത്നവും പവഴവും ഒക്കെ ആയിരിക്കും ഇനി ഉള്ളിലുള്ളത്. അപ്പോ ഈ ഏറ്റവും വിലപിടിപ്പുള്ളത് അന്വേഷിച്ചാണ് ഇവർ ഓടുന്നത്. ഈ ഓട്ടത്തിൽ ഒന്നും തൊടാതെ ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. എല്ലാരും തിരിച്ചു വന്നപ്പോഴും ഈ കുട്ടി രാജാവിനെ തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി അപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, രാജാവിനെ തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാവ് അപ്പോ ഈ കുട്ടിയെ പിടിച്ച് നിർത്തിയിട്ട് എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് രാജാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, ഈ രാജകൊട്ടാരത്തിലെ എന്ത് വസ്തുവിനെ തൊട്ടാലും അത് നിങ്ങൾക്ക് സ്വന്തമാണെന്ന് പറഞ്ഞു. ഇതേ ഈ കൊച്ചിനെ നോക്കൂ, അവർ കാണിച്ചു കൊടുത്തു. കൊച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, രാജാവിനെ തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ ഈ പ്രദേശത്തെ രാജാവാണ്, രാജാവായ എന്നെയാണ് ഈ കുട്ടി വന്ന് തൊട്ടത്, എനിക്ക് അവകാശപ്പെട്ടതാണ് ഈ രാജകൊട്ടാരം. ഈ കുട്ടി എന്നെ വന്ന് തൊട്ടതോടുകൂടി ഈ രാജകൊട്ടാരത്തിലെ സമസ്തവും ഈ കുട്ടിക്ക് സ്വന്തമാണ്, ഇനി നിങ്ങൾ ആരും ഒന്നും തൊടണ്ട. അത് വളരെ രസകരമായ ഒരു കഥയാണ്. കാരണം പലപ്പോഴും ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാം തരാൻ കഴിവുള്ളവനായ ദൈവത്തെ മറന്നിട്ട് അവനെ തൊടാതെ മറ്റു പലതിനെയും തൊട്ട് ഒരുമി നമ്മൾ ജീവിക്കുകയാണ്. എല്ലാം തരാൻ കഴിവുള്ളവൻ ആരാണ്, ദൈവമാണ്. ഈ രാജാവ് യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിലെ എല്ലാം ആണ്, എല്ലാത്തിന്റെ അധിപനാണ്. പക്ഷെ ആ രാജാവിന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ഏത് വസ്തുവിനെ തൊട്ടാലും നിങ്ങൾ സ്വന്തമാക്കാന്ന് പറഞ്ഞ ഉടനെ ആ രാജാവിനെ വിട്ടിട്ട് അവര് ഈ വസ്തുക്കൾ അന്വേഷിച്ചാണ് പോയത്. ഇത് നമുക്ക് സംഭവിക്കാറുണ്ട് പലപ്പോഴും. ദൈവത്തില് ആശ്രയിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും എല്ലാം തരാൻ കഴിവുള്ള ആ ദൈവത്തെ തൊട്ട് അനുഭവിച്ച് സ്വന്തമാക്കുന്നതിന് പകരം നമ്മൾ മറ്റു പലതിനെയും സ്വന്തമാക്കുവാനായിട്ട് കിടന്ന് ഓടുകയാണ്. ചിലര് സമ്പത്തിന്റെ പിറകെ ഓടുന്നു, ചിലര് സ്ഥാനമാനങ്ങളുടെ പിറകെ ഓടുന്നു, ചിലർ ഈ ഭൗതിക വസ്തുക്കള് കൂട്ടാനായിട്ട് ഓടുന്നു, ചിലർ എവിടേക്ക് ഓടുന്നോ ആർക്കൊരു പിടുത്തമില്ല. പക്ഷെ ഈ ഓടി ഓടി എന്തൊക്കെ ഉണ്ടാക്കുന്ന അവസാനം ഒന്നുമില്ല. കാരണം അവർ അവസാനം നിരാശരാകുന്നു, ഈ വസ്തുക്കൾക്കൊന്നും യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ അവർക്ക് നൽകാൻ കഴിയുന്നില്ല. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ഈ സുവിശേഷ ഭാഗം അർത്ഥവത്തായി തീരുന്നത്. നമ്മുടെ ബൈബിളിലുടനീളം നമ്മൾ കാണുന്നത് എന്താണ്, ദൈവം നൽകുന്ന ഉറപ്പെന്താണ്, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ, പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ. ഇനി അങ്ങനെ അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവത്തിന് മക്കളെ ഒരിക്കലും മറക്കാനാവില്ല. ആ ദൈവം നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകുക തന്നെ ചെയ്യും. ഇതാണ് വിശ്വാസം. വചനം പറയുന്നത് എന്താണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് തന്നെ സംഭവിച്ചോട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ രക്ഷയ്ക്ക്, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ, എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന ആ വലിയ വിശ്വാസം നമുക്കുണ്ടാകണം.
എന്നിട്ട് ഓരോരുത്തരെയും നോക്കി ദൈവം പറയുന്ന ഇതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെതാണ്, നീ എൻ്റെതാണ്, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയ്ക്കും വ്യക്തിപരമായിട്ട് നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ആയിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്നേഹമുള്ളവരെ, ഇതിനപ്പുറത്ത് എന്തുറപ്പാണ് നമുക്ക് വേണ്ടത്? നമ്മളെല്ലാവരും പ്രതിവചന സങ്കീർത്തനത്തിൽ ഏറ്റുപറയാറുണ്ട്, എന്താണ്? കർത്താവാണ് എൻ്റെ ഇടയൻ. എന്താണ് ഒന്ന് പറഞ്ഞേ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും. എല്ലാവർക്കും ഉറക്ക് പറയാം അല്ലെ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സത്യത്തിൽ ഞാനിത് പറഞ്ഞത് ഈ സാധാരണ പ്രതിവചന സങ്കീർത്തനത്തിൽ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റുപറയും, കാരണം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടാണ്, എല്ലാവർക്കും അറിയാം കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഇതെല്ലാവർക്കും അറിയാം, ആരെങ്കിലും തുടങ്ങിയിട്ടാൽ മതി എല്ലാവരും ഏറ്റത് പാടും, കാരണം അത്രയും കാണാപ്പാടാണ്. യഥാർത്ഥത്തില് ഈ പറയുന്ന വചനം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറണം. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് നമ്മുടെ അനുഭവമാകണം. കർത്താവ് എന്നോട് കൂടെയുണ്ട്, ഇടയനായിട്ട് എന്നോട് കൂടെയുണ്ട്, ആ ഇടയന്റെ ആളാണ് ഞാൻ. അപ്പോൾ അവൻ എന്നോട് കൂടെയുള്ളപ്പോൾ എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ഇത് നമ്മൾ ഉറപ്പിച്ചു പറയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരായി മാറുന്നത്. നമ്മൾ വീണ്ടും സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, എൻ്റെ ഓഹരിയും പാനപാത്രവും കർത്താവാണ്. എൻ്റെ ഓഹരിയും പാനപാത്രവും കർത്താവാണ്, എൻ്റെ ധനം ദൈവമാണ്. ഇതാണ് ഈ രാജാവിന്റെ കഥയിൽ പറഞ്ഞത് അല്ലേ? യഥാർത്ഥത്തിൽ എൻ്റെ ധനം ദൈവമാണ്, ഈ പറയുന്ന ഈ ലോകത്തിലെ വസ്തുക്കളല്ല. അത് നശിച്ചു പോകും, അത് നശിച്ചു പോകുന്നതാണ്, പക്ഷേ ദൈവം അവൻ ഒരിക്കലും നശിക്കുന്നില്ല. യഥാർത്ഥമായ ധനം ദൈവമാണെന്ന് തിരിച്ചറിയുകയും അവനെ സ്വന്തമാക്കുകയും ചെയ്യുക, ഇതാണ് യഥാർത്ഥത്തിൽ ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയ സഹോദരരെ, അതെ, ദൈവമാണ് നമ്മുടെ അഭയം, അവിടെ നിന്നാണ് നമ്മുടെ കോട്ട, അവിടെ നിന്നാണ് നമ്മുടെ രക്ഷാ കവചം. സുവിശേഷത്തിന്റെ അവസാന ഭാഗം നിർത്തുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ സ്വന്തമാക്കുക, അപ്പോൾ നിങ്ങൾക്കെല്ലാം സ്വന്തമാകും. ഈ രാജാവിന്റെ കഥ മറക്കരുത്. രാജാവിനെ തൊട്ട് രാജാവിനെ അനുഭവിച്ച് അവനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്വന്തമാകുന്നത് പോലെ രാജാധിരാജനായ ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും സന്തോഷവും തിരിച്ചു പിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ കൺവെൻഷൻ അതിന് നമുക്ക് കൂടുതൽ ഉത്തേജനം പകരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ദൈവവുമായി ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കട്ടെ. അവിടുത്തെ രക്ഷയും സൗഖ്യവും ശാന്തിയും സ്നേഹവും സമാധാനവും എന്നും അനുഭവിച്ച് മുന്നേറുവാൻ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ഈ പ്രദേശത്ത് ആഗമാനം ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ, നമുക്ക് എന്തായാലും ഇവര്, ഞാൻ ഇടയ്ക്ക് വരുമ്പോ ഇവരെ പാട്ടുപാടാൻ പറയും, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്റെ കൊയറുകൾ ഒന്ന് സഹായിച്ചേക്ക്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കൂടത്ത് ഈ വാക്കുകൾക്ക് അർത്ഥം നൽകുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും പാടുമല്ലോ അല്ലേ? എല്ലാവരും ഏറ്റുപാടുമല്ലോ. ഞാൻ പറയുന്ന ഒന്ന് ഏറ്റുപാടുക. ഇത് വലിയ പ്രയാസമുള്ള വലിയ പാട്ടൊന്നുമില്ല, ഇത് വലിയ പാട്ടുകാർക്ക് പാടും, നമ്മൾ സാധാരണ പാടുന്ന പാട്ടാണ്, എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു വന്ന ആ വചനത്തോട് കൂടെ പോകുന്നത് കൊണ്ട് ഞാൻ ഇത് പാടുന്നതാണ്. നമുക്ക് ഏർപ്പെടാം. യേശുവേ വരേണമേ, പാടിയേ. യേശുവേ വരേണമേ, രക്ഷകാവരേണമേ, രക്ഷകാവരേണമേ, പാലകാവിമോചക, വിമോചക, രക്ഷയായി വരേണമേ, രക്ഷ
രക്ഷയായി വരേണമേ. ഇത് തന്നെയാണ് ഇനി വാക്കുകൾ മാറ്റുന്നതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഏറ്റവും ഉറക്കെ പാടാം, കാരണം നമ്മൾ ഒരു പ്രാർത്ഥനയാണിത്. യേശുവേ വരേണമേ, മടിയേ യേശുവേ വരേണമേ, രക്ഷക വരേണമേ, രക്ഷക വരേണമേ, പാലക വിമോചക, പാലക വിമോചക, രക്ഷയായി വരേണമേ, രക്ഷയായി വരേണമേ, യേശുവേ വരേണമേ, യേശുവേ വരേണമേ, രക്ഷക വരേണമേ, രക്ഷക വരേണമേ, പാലക വിമോചക, പാലക വിമോചക, സൗഖ്യമായി വരേണമേ, സൗഖ്യമായി വരേണമേ, യേശുവേ വരേണമേ, യേശുവേ വരേണമേ, രക്ഷക വരേണമേ, രക്ഷക വരേണമേ, പാലക വിമോചക, പാലക വിമോചക, ശാന്തിയായി വരേണമേ, ശാന്തിയായി വരേണമേ, യേശുവേ വരേണമേ, യേശുവേ വരേണമേ, രക്ഷക വരേണമേ, രക്ഷക വരേണമേ, പാലക വിമോചക, പാലക വിമോചക, സ്നേഹമായി വരേണമേ, സ്നേഹമായി വരേണമേ. എല്ലാവരും പാടുന്നുണ്ടല്ലോ അല്ലേ? അതെ, അവസാനം ഒന്നുകൂടെ പാടി നിർത്താം, ഒരു ഒരു ലൈൻ കൂടെ പാടി നിർത്താം. യേശുവേ വരേണമേ, വടിയേ യേശുവേ വരേണമേ, രക്ഷക വരേണമേ, രക്ഷക വരേണമേ, പാലക വിമോചക, പാലക വിമോചക, രക്ഷയായി വരേണമേ, രക്ഷയായി വരേണമേ, സൗഖ്യമായി വരേണമേ, സൗഖ്യമായി വരേണമേ, ശാന്തിയായി വരേണമേ, ശാന്തിയായി വരേണമേ, സ്നേഹമായി വരേണമേ, സ്നേഹമായി വരേണമേ. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. അങ്ങനെ ആരാധനായ ദിവ്യകാരുണ്യ നാഥൻ രക്ഷയും സമാധാനവും സന്തോഷവും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ, ലോകശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നമുക്ക് അഭിവന്ദ്യ. പിതാവ്, നമ്മുടെ സഭയാകുന്ന കുടുംബത്തിലെ അപ്പൻ്റെ സ്ഥാനമാണ് പിതാക്കന്മാർക്ക്. നമ്മുടെ ഈ കുടുംബത്തിൻ്റെ പിതാവായ അപ്പനായ അഭിവന്ദ്യ ക്രിസ്തുദാസ് പിതാവ് നമ്മൾ വലിയ സ്നേഹത്തോടെ ഔദാര്യത്തോടെ ഇവിടെ വന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമുക്ക് ദൈവത്തിൻ്റെ വലിയ സ്നേഹമുള്ള സ്വരം പങ്കുവെച്ച് തന്നു. ദൈവത്തിൽ വിശ്വസിക്കാനും പൂർണമായി ദൈവ പരിപാലനയിൽ ആശ്രയിക്കാനും പിതാവിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചു. മുട്ടുമ്മേൽ നിന്ന് നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പിതാവിനോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വലിയ വിടുതൽ ഈ ദേശത്തിനുണ്ടാവും. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം. രണ്ട്
കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, സത്യപാടിക്ക് ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ഉയർത്തി പാടിക്ക് ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ചെന്ന് വിളിക്കട്ടെ ഈശോയേ, സർവശക്തനായ സ്നേഹം തന്നെയായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥാവേ, ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ കെടുക്കാൻ കാൽവരി മലയിൽ യേശു കർത്താവിന് ബലിയായി നൽകിയ പിതാവേ, എന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനായി തന്റെ ഏകജാതനെ നൽകിയ പിതാവേ, രണ്ട് കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് ഈശോയുടെ ശക്തി ദേശം മുഴുവൻ വ്യാപിക്കാൻ ആഗ്രഹിച്ച് വിളിക്കട്ടെ ഈശോയേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ, ആരാധനയുടെ വിളിക്കാം ഈശോയേ, ഈശോയേ കരുണയുടെ കണവേ, പിതാവേ ഏകനാഥനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴ് ഭൂമിക്ക് മീത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമമായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ഈ ദേശത്തെ ഏറ്റെടുക്കണവേ, ഈ ദേശത്തിലെ കുടുംബങ്ങളെ ഏറ്റെടുക്കണവേ,
പാപത്തിന്റെ കടാക്ഷയങ്ങളിൽ കാണുപോകുന്ന ജീവിതങ്ങള് അങ്ങേക്കണമേ. ഈ ദേശത്തിന്റെ മേൽ കരുണ തെരയണമേ. വിശ്വാസത്തിന്റെ കൃപയുടെ എല്ലാ മക്കളെയും പിന്തുണക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരായ ഈ ദേശത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ആയുധങ്ങളിലേക്ക് ഈ ആയത്തിൽ നിന്നും ഈ ആരാധനയിൽ നിന്നും അവിടുത്തെ കല്ലണയൊടുക്കി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞോ അറിവ് കൂടാതെയോ ബോധപൂർവമോ അബോധമായോ ആരെങ്കിലും അങ്ങയുടെ സ്നേഹഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് വാപ്പ് ചോദിക്കുന്നു. അങ്ങേ ആരാധിക്കാത്ത, അങ്ങയെ സ്നേഹിക്കാത്ത, അങ്ങയിൽ വിശ്വസിക്കാത്ത, അങ്ങയിൽ ആശ്രയിക്കാത്ത ഏതെങ്കിലും കുടുംബങ്ങൾ ഈ ദേശത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, പാപത്തിലും പാപത്തിന്റെ വലിയ പാതാള കുഴികളിലും കിടന്ന് രക്ഷപ്പെടാനാവാതെ വിഷമിക്കുന്ന അനേകായിരം മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ കരുണയെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളെ ഉയർത്തി സംഘമൊറ്റ വിളിക്കുന്നു. പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ മക്കളും കണ്ണുനീരോടെ ഈ ആലയത്ത്, ഈ ആലയത്തിന്റെ മുറ്റത്ത് കണ്ണുനീര് വീഴട്ടെ. ഇതിന്റെ വേദനകളെല്ലാം ദൈവസന്നിധിയിൽ ഭംഗായെ പോലെ ചെയ്യുക. കണ്ണുനീര് തൊഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മറ്റൊന്ന് ശ്രദ്ധിക്കരുത്, എല്ലാ മക്കളും ഈശോയെ വിളിച്ച് പഠിച്ചുകൊണ്ടേ. എല്ലാ കുടുംബങ്ങളെ അവരുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ട മക്കളെല്ലാം സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കളെല്ലാം സമർപ്പിക്കുന്നു. കടബാധ്യത കഴിയുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. സാമ്പത്തിക പരാധീനതയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. സമാധാനമില്ലാത്ത വീടുകളെല്ലാം സമർപ്പിക്കുന്നു. മദ്യപാനികളായ മക്കളെല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, ജോലിയില്ലാത്ത മക്കളെല്ലാം സമർപ്പിക്കുന്നു. ദുശീലങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. കലഹങ്ങളുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പഠിക്കാൻ കഴിവില്ലാത്ത മക്കളെല്ലാം സമർപ്പിക്കുന്നു. പഠന മേഖല തകർന്നുപോയ മക്കളെല്ലാം സമർപ്പിക്കുന്നു. ഭാവി അടഞ്ഞുപോയ മക്കളെല്ലാം സമർപ്പിക്കുന്നു. അമിത ദുഃഖത്തിൽ നിരാശയിൽ കഴിയുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. എല്ലാ കണ്ണുനീരും, എല്ലാ കണ്ണുനീരും സമർപ്പിക്കാം. മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ വചന വരളി ചെയ്തു. ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിതാ കരുണ ഒഴുക്കുകയാണ്. അവിടുത്തെ സ്നേഹഹൃദയത്തിൽ നിന്ന് അവിടുത്തെ കരുണ ഒഴുകി ഇറങ്ങുകയാണ്. നീ യോഗ്യനാണെങ്കിലും അയോഗ്യനാണെങ്കിലും, നീ പാപിയാണെങ്കിലും വിശുദ്ധനാണെങ്കിലും, നിനക്ക് കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിലും, നീ ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും, സകലജനത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത്വാർത്ത ഇതാ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനങ്ങൾക്കും വേണ്ടി, എല്ലാ ജനതയുടെയും വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇതാ നമ്മുടെ കൺമുമ്പിൽ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് ഏറ്റവും വേദനയോട് കർത്താവിന്റെ അടുത്തേക്ക് വരിക. നമ്മൾ ചിന്തിച്ചു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം കർത്താവിന്റെ കൃപ എന്നിലേക്ക് സമൃദ്ധമായി കരകവിഞ്ഞൊഴുകയും സൗലിനെ പൗലോസാക്കി മാറ്റിയത് അതാണ്. കർത്താവേ, വിശുദ്ധ കുടുംബങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, ഈ വചനം കേൾക്കാൻ വരാത്ത മക്കളെല്ലാം അങ്ങ് തുടണമേ. കർത്താവേ, ദേവാലയത്തിലേക്ക് വരാതെ അകന്നു കഴിയുന്ന മക്കളെല്ലാം അങ്ങ് തുടണമേ. കർത്താവേ, ഈ ആലയത്തിലെ അംഗങ്ങളായി തുടരുകയും ദൈവാരാധനയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന മക്കളെല്ലാം അങ്ങ് തുടണമേ. കടലിനെ കരയും അങ്ങ് ആശീർവദിക്കണമേ. ഈ മണ്ണിനെ അങ്ങ് ആശീർവദിക്കണമേ. ഈ അന്തരീക്ഷത്തെ, വായുവിനെ, ജലസ്രോതസ്സുകളെ, കർത്താവെ വിളവുകളെ, കർത്താവെ വരുമാന മാർഗങ്ങളെ, കടലിൽ പോയി പണിയെടുക്കുന്ന മക്കളെ, അവിടെ ജീവിത മാർഗങ്ങളെ എല്ലാം അങ്ങ് ഇപ്പോൾ ആശീർവദിക്കണമേ. പ്രിയ മക്കളെ, രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവ് നമ്മളെ ആശീർവദിക്കുകയാണ്.
ദിവ്യകാരുണ്യത്തിൽ വലിയ ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. ഈശോ ഈ ദേശത്തെ മുഴുവൻ അനുഗ്രഹിക്കുകയാണ്. അഭിന്ന പിതാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഈശോയുടെ ശക്തിക്ക് വേണ്ടി ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയോട് ചേർന്ന്, തിരുസഭയുടെ പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന്, തിരുസഭയുടെ ഹയരാക്കിയോട് ചേർന്ന്, കർത്താവേ അഭിന്ന പിതാക്കന്മാരോട് ചേർന്ന്, കർത്താവേ അഭിന്ന സുസപ്പക്കയും പിതാവിനോട് ചേർന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയാണ്. കരങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കും മക്കളെ. ഇപ്പോൾ ശക്തി ഒഴുകും, വിടുതലുണ്ടാവും, രോഗം വിട്ടുമാറും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. മക്കളുടെ യാത്രയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.